കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ, വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ. ഇന്ന് വാക്തത്വങ്ങളിൽ വിശ്വസനും വാക്കുമാറാത്തവനുമായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്നും കർത്താവിൻ്റെ പ്രവൃത്തികളെ കണ്ണുകൊണ്ട് കാണുവാനും അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കും. നമ്മൾ തകർന്നു പോകത്തില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കി തരും. എല്ലാ ദിവസത്തെ പോലെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറഞ്ഞവരുടെ കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ സമൃദ്ധിയെ അനുഭവിക്കുക തന്നെ ചെയ്യും. പാമ്പുകളെയും തെളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞവർക്കായി സ്തുതി. എനിക്കെൻ്റെ സൂമിൽ മൈക്ക് മ്യൂട്ടായിരുന്നു, ലൈവിൽ അത് പോയിരുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും അല്ലേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ ഓരോ ദിവസവും തൻ്റെ കൃപയുടെ മറവിൽ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ നമുക്ക് വലിയ കാര്യങ്ങൾ സംഭവിക്കും. എൻ്റെ കൂടെ ഇന്ന് വിശ്വാസത്തോടെ എന്ന് പറയണം. നിങ്ങൾ എവിടെ ഇരുന്നാലും ഇന്ന് വലിയ കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. വലിയ കാര്യങ്ങൾ ഞാൻ ഇന്ന് കാണും. വലിയ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയുവാൻ ഇടയായിത്തീരണം. ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയം തന്നെയാണ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. എത്ര നിരാശയിലൂടെ നിങ്ങൾ കടന്നു പോയാലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും പറഞ്ഞോണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവൃത്തികളെ ഞാൻ അനുഭവിക്കും. വൻ കാര്യങ്ങളെ ഞാൻ കാണുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ട വചനഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ അറിയിക്കേണ്ട കാര്യം ഇല്ല. അപ്പം ഇന്നൊരു സഹോദരി ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനത് റിപ്ലൈ കൊടുത്ത സഹോദരി ഇത് കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പൊതുവെ ഒരു വാക്യമുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ എന്നാൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഈ പെട്ടെന്ന് ഈ ഒരു വാക്ക് സഹോദരി ഒരു സംശയം പോലെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാനത് മറുപടി കൊടുക്കുന്ന സമയത്താണ് അത് കണ്ടത്. അപ്പോൾ ഞാൻ ആ സഹോദരി പറഞ്ഞു, യഥാർത്ഥത്തിൽ യേശുക്രിസ്തു നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ പലപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മുട്ടുവിൻ തുറക്കപ്പെടുമെന്നും അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്നാൽ നിങ്ങൾ ഓർത്തോണം, മത്തായിലും ലൂക്കോസിലും ഒക്കെ കർത്താവ് ഈ വാക്യം പറയുന്നതിൻ്റെ കാരണം ദൈവരാജ്യത്തെ പറ്റിയുള്ള മർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരിക. അതുകൊണ്ടാണ് ദൈവരാജ്യം ഒരു വയലിൽ ഒളിപ്പിച്ച നിധി പോലെയെന്നൊക്കെ പറയുവാൻ കാരണം. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ യേശു പറഞ്ഞു വരുമ്പോൾ അന്വേഷിക്കണം, കണ്ടെത്തും, ചോദിക്കണം, കിട്ടും. അപ്പം ഇതിങ്ങനെ നീതിയെപ്പറ്റിയും ദൈവരാജ്യത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞു പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ വിഷയങ്ങളുമായിട്ട് റിലേറ്റഡ് അല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ യേശുക്രിസ്തു പരാമർശിച്ചിരിക്കുന്ന ദൈവരാജ്യത്തെ പറ്റിയാണ്. അപ്പം പലപ്പോഴും ഞാനത് എന്തുകൊണ്ടാണ് അത് ആ മെസ്സേജിൻ്റെ ആ രൂപം ഞാൻ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞില്ല, സംശയം വരുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. സംശയം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരു വളർച്ച വരുന്നതിൻ്റെ അടയാളമാണ്. അപ്പം ഞാൻ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, അതായത് നമ്മൾ നിങ്ങളിപ്പം യേശുക്രിസ്തുവിലുള്ള ഒരു കാലഘട്ടം, അതായത് പുതിയ നിയമ കാലഘട്ടവും പഴയ നിയമ കാലഘട്ടത്തിൻ്റെയും വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരിക്കലും ഒരു ഭക്തനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് ഒരനുഗ്രഹം അവന് ഒരിക്കലും എന്തു ചെയ്യാൻ കഴിയത്തില്ല, ചോദിച്ച് മേടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനൊരു വാക്ക് അവിടെയുണ്ട്, എനിക്ക് കരുണ തോന്നേണ്ട വ്യക്തിയോട് മാത്രമേ കരുണ തോന്നത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എല്ലാ പ്രാർത്ഥനകളും എന്തു ചെയ്യത്തില്ല, അത് ഉത്തരം ലഭിക്കത്തില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ വ്യത്യാസം, യേശു ക്രിസ്തു പാപപരിഹാര ബലിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം
മാനുഷികമായിട്ടുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നത്തിലൂടെയും യേശു കടന്നുപോയി. നമ്മുടെ പാപ ശാപ രോഗ കഷ്ടതകളിലെല്ലാം യേശു വില കൊടുത്തു. അതായത് നിങ്ങൾ ഇനി തകർന്നു പോകേണ്ട സ്ഥാനത്ത് യേശു എന്ത് ചെയ്തു, നമുക്കറിയാം അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ പരിഹാരം വന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മൾ ഉപയോഗിക്കാറുണ്ട്, യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അതായത് എൻ്റെ രോഗത്തിൻ്റെ പരിഹാരം വന്നിരിക്കുന്നു, ഞാനിനി രോഗം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ. നിങ്ങളിപ്പോൾ പറയുകയാണ് എനിക്ക് രോഗം, ആ രോഗപകർത്താവ് എൻ്റെ രോഗം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ആ രോഗത്തിനുള്ള പരിഹാരത്തെ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ രോഗത്തിൻ്റെ പരിഹാരമാണ് നാം പറയേണ്ടത്, രോഗപ്പറ്റിയല്ല. ഡോക്ടറെടുക്കെ പോയിട്ട് നമ്മൾ ഡോക്ടറോട് എല്ലാ ദിവസവും പറയും, ഡോക്ടർ എനിക്ക് രോഗമോ രോഗമോ എന്നല്ല, ഡോക്ടറോട് അതിൻ്റെ പരിഹാരം എഴുതി തരുന്നുണ്ട്. നമ്മൾ ആ പരിഹാരമാണ് പിന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളല്ല പറയേണ്ടത്, പകരം അതിനുള്ള വില, അതല്ലെങ്കിൽ അത് മാറാനുള്ള സൊല്യൂഷനാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. സൊല്യൂഷനാണ് കർത്താവിൻ്റെ വചനം. ഇന്നലെ നമ്മളത് കേട്ടു. സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ചോദ്യങ്ങൾ നല്ലതാണ്. വരും ദിവസങ്ങളിൽ എപ്പോഴേലുമൊക്കെ നമ്മൾ സംശയങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്കുള്ളവരുണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഗ്രൂപ്പിലേക്ക് നമുക്ക് അതിനുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഇന്നെടുക്കാം. പരിചിതമായ വാക്യമാണ്, നമ്മളെപ്പോഴും കേട്ട് പരിചയിച്ചല്ല, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി. ഇന്നലെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നല്ല കേട്ടത്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ തുടർമാനമായിട്ട് ആ വചനഭാഗങ്ങൾ ചിന്തിച്ചു വരുന്നു. ഇന്ന് നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ ആ വചനഭാഗം ഒന്ന് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തക്കായിട്ടെടുക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ദൈവവചനം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രതിസന്ധി എത്ര വലുതായിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ പരിഹാരം ക്രൂശിൽ യേശു കൊടുത്തു കഴിഞ്ഞു. ആ മറുവിലയാണ് നമ്മളിന്ന് കർത്താവിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ആ 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്ന സമയത്ത്, അതായത് ലൂക്കോസ് ലീഹ ആ ലേഖനം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അപ്പോസ്തല പ്രവൃത്തിയുടെ സമയത്ത് പൗലൂസ് ലീഹായുടെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയുകയാണ്. ആമേൻ. ഇവിടെ പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തിയെ ഞങ്ങൾ എതിരേറ്റു. അവർ പൗലോസിൻ്റെ ഞങ്ങളുടെ പിന്നാലെ വന്നു, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗത്തെ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ പല നാൾ ചെയ്തു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അതവളെ വിട്ടുപോയി. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം, പൗലോസ് ലീഹ പറഞ്ഞപ്പം ദുരാത്മാവ് വിട്ടുപോയി. ഒന്നുകൂടെ ഞാൻ പറയാം, പൗലോസ് ലീഹ പറഞ്ഞ ഉടനെ, അവിടെ ശ്രദ്ധിച്ചോണം, പൗലോസ് ലീഹ പറഞ്ഞ ഉടനെ അവിടെ വാക്യം പറഞ്ഞിരിക്കുന്നു, പൗലോസ് മുഷിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. ശ്രദ്ധിച്ചോണം, അപേക്ഷിക്കുകയല്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു വിശ്വാസിയുടെ റേഞ്ചിനെ അവിടെ കാണിക്കുകയാണ്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവൻ പിശാശിൻ്റെ തലയ്ക്കു മീതയായിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് പറയുകയാണ്, ഈ ബാധ എന്നെ വിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു, ഈ പിശാശിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കണവേ ഒന്നും പറഞ്ഞില്ല. പൗലോസ് മുഷിഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു വെളിച്ചപ്പാടത്തിയുടെ ദുരാത്മാവ് വന്നിട്ട് പൗലോസിനെ നോക്കിയിട്ട് വേറെ ഉപദ്രവമൊന്നും ചെയ്തില്ല, പക്ഷെ പൗലോസിനെ ഒന്ന് പുകഴ്ത്തി. അത്യുന്നതനായ ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെപ്പറ്റി അറിയിക്കുന്ന വലിയ ആൾക്കാരാന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ എന്ത് ചെയ്തു, ഒന്ന് സന്തോഷിപ്പിച്ചു. നമ്മളാണ് എന്ത് ചെയ്തേനെ, ആ ഒരു പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയേന്. പൗലോസിന് ഇഷ്ടപ്പെട്ടില്ല. എന്നർത്ഥം, പിശാശിൻ്റെ പുകഴ്ച പൗലോസിന് ആവശ്യമില്ല. പൗലോസ് ലീഹ എന്ത് ചെയ്തു, തൻ്റെ അധികാരത്തെ ഉപയോഗിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വിശ്വാസിക്ക് അധികാരമുണ്ട്. നിങ്ങൾ അധികാരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിശാശ് ഒരിക്കലും നിങ്ങളെ വിട്ട് പോകത്തില്ല.
ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വാഭാവികമല്ല നിങ്ങളുടെ വിഷയം, നിങ്ങൾക്കൊരു തോന്നൽ വരികയാണ് എൻ്റെ വിഷയം ഇതൊരു സ്വാഭാവിക വിഷയമല്ല, എന്തോ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു അസ്വാഭാവികമായിട്ടുണ്ട്, നമ്മളതിനെ ബന്ധനമെന്നും പോരാട്ടമെന്നും കൂടോത്രമെന്നും പിശാചിൻ്റെ പ്രവൃത്തിയെന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിങ്ങളതിനെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? കൽപ്പിക്കണം. ഇവിടെ പൗലോസ് ലീഹ കൽപ്പിച്ചു. എന്താണ് ഈ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ? കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക. അതായത് ആ വ്യക്തിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ അകത്ത് ഒരു ദുരാത്മാവ് കയറിയിരുന്നിട്ട് ആ ദുരാത്മാവ് ഭാവി കാലത്തെ പറ്റി പ്രവചിക്കുക. ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ ഇത് പൗലോസ് ലീഹായെ നോക്കി പ്രവചിച്ചപ്പോൾ പൗലോസിന് മനസ്സിലായി ഇത് ഏത് ആത്മാവാണ്. പിശാച് തന്നെ എന്ത് ചെയ്യാൻ നോക്കുവാണ്? പ്രവചിച്ച് അല്ലെങ്കിൽ തൻ്റെ ഭാവിയൊക്കെ താൻ എന്താണെന്നുള്ളത് ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്തിയപ്പോൾ പൗലോസിന് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അർത്ഥം പിശാച് തൻ്റെ ഭാവി പറയുന്നത് കേൾക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നില്ല. പൗലോസ് എന്ത് ചെയ്തു? മുഷിഞ്ഞിട്ട് ആ മകളിലുള്ള ദുരാത്മാവിനെ, നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റും, ആ മകളിലുള്ള ദുരാത്മാവിനോട് ശാസിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പൗലോസ് പറയുമ്പോൾ ഈ പിശാച് അനുസരിക്കുന്നതിൻ്റെ കാരണം പൗലോസിൻ്റെ അകത്തിരിക്കുന്നയാൾ പിശാചിനേക്കാൾ ഉന്നതനാണ്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളിലിരിക്കുന്നവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. അപ്പം നമ്മുടെ അകത്ത് ആരിപ്പുണ്ട്? പലരും പറയുന്നത് ബ്രദറെ എൻ്റെ അകത്ത് പിശാചിരിപ്പുണ്ട്, എൻ്റെ അകത്ത് ദുരാത്മാവ് ഇരിപ്പുണ്ട്. പക്ഷെ ബൈബിള് പറയുന്നത് എൻ്റെ അകത്ത് യേശു ഇരിപ്പുണ്ട്. യേശു ഇരിക്കുന്ന വ്യക്തി, യേശു ഉണ്ടായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പിശാചികളെ വിട്ടുപോകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? നിങ്ങൾ കൽപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പം ഈ കൽപ്പന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ചിലത് നടക്കും. എൻ്റെ കൂടെ ഒന്ന് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ ചിലതൊക്കെ നടക്കുമെന്നൊന്ന് പറഞ്ഞു. ആമേൻ. അപ്പം നമ്മൾ പറഞ്ഞാൽ ചിലത് നടക്കും. ഇന്നത്തെ വചന ചിന്തയാണ് നമ്മൾ പറഞ്ഞാൽ ചിലത് നടക്കും. ശ്രദ്ധിച്ചോണം, നിങ്ങൾ പറഞ്ഞാൽ പിശാശുക്കൾ അനുസരിക്കും. ഇപ്പം മനസ്സിലായോ? പക്ഷെ നമ്മൾ കേട്ട് പഠിച്ചിരിക്കുന്നത് അയ്യോ, ചിലർ പറയാം എൻ്റെ ബ്രദറെ പിശാച് എന്നെ ഇട്ടങ്ങു കറക്കുക. കറക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? നിങ്ങൾ പറയാത്തത് കൊണ്ടാണ്. പിശാശനൊരു ഇൻ്റർവ്യൂ ചെയ്താൽ പിശാശൻ നീ എന്നാണ് ഈ വ്യക്തിയെ വിട്ട് പോകാത്തത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിശാശന് പറയാനൊരു മറുപടിയുണ്ട്, ഞാൻ വിടാൻ തയ്യാറാണ്, പക്ഷേ കൽപ്പിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എപ്പോഴും പറയുന്നു ഒരു പ്രോട്ടോക്കോള്, ദൈവരാജ്യത്തിൻ്റെ ഒരു നിയമം പിശാശനും ബാധകമാണ്. ശ്രദ്ധിച്ചോണം, നിങ്ങൾ യേശുക്രിസ്തു ഉള്ളത്തിൽ വെച്ചുകൊണ്ട് കൽപ്പിക്കുന്നില്ല എങ്കിൽ പിശാശ് നിങ്ങളെ വിട്ട് പോകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ അധികാരത്തിൻ്റെ മീതെ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കും. ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞു, ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം നല്ലൊരു പോലീസ് ഓഫീസറാണ്, ശക്തനായ ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ ഇദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ട് എന്ത് ചെയ്താൽ കവല വരത്തില്ല. ഇദ്ദേഹം ഒരു കൈലിമുണ്ട് എടുത്തുകൊണ്ട് ഒരു പഴയ ബനീനും ഇട്ടുകൊണ്ട് കവലയെക്കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ അതേ സ്ഥാനത്ത് അദ്ദേഹം യൂണിഫോം ഇട്ടിട്ട് ആ പോലീസ് ജീപ്പ് വന്നിറങ്ങിയാൽ കവലയിരിക്കുന്ന 10 പേരല്ല, അവിടെ ഇരിക്കുന്ന സകല മനുഷ്യരും ഒന്ന് എണീക്കും, സാറേ എന്നൊന്ന് വിളിക്കും. അതിൻ്റെ കാര്യം എന്തുവാ? ആ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇന്നലെ ഞാനത് പറഞ്ഞു, ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി ഭാഗം പോലെ പോവാണ്. നമ്മൾ വിശ്വാസത്താൽ പറയണം. ഇന്നലെ നമ്മൾ കേട്ടു ദൈവത്തിൻ്റെ വചനത്തെ നാം ഉപയോഗിക്കണം. വചനം അതിൻ്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയുന്നത് സംഭവിക്കും. അതിൻ്റെ കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തു യേശു നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിഷയങ്ങൾക്കും കർത്താവാണ്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ യേശു വലിയവനാണ്. യേശു ഇരിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ ഉള്ളം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അപ്പോൾ പിശാശുള്ള ആ ഒരു സ്ത്രീ, അകത്തിരിക്കുന്ന പിശാശ് നോക്കിയപ്പോൾ പൗലോസിന് ചിലപ്പോൾ ഇച്ചിരി പ്രായമൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര നിമിത്തം ചിലപ്പോൾ ആരോഗ്യത്തിന് ചിലപ്പോൾ ക്ഷീണമൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ പിശാശ് നോക്കിയപ്പോൾ അകത്ത് യേശു ഇരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും ആധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തെ നോക്കിക്കൊണ്ട് കൽപ്പിക്കണം.
ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ നോക്കിയിട്ട് കൽപ്പിക്കണം. എങ്ങനെ കൽപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിന് വിരോധമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. ഇപ്പം ഒരു ഉദാഹരണം വചനം വായിക്കുന്നതോടെ ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. വചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവർ പറയാൻ മടിയില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഒറ്റ വാക്കി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? പോരാട്ടമല്ല ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു വിഷയം വചനത്തിന് വിരുദ്ധമായിട്ട് വചനം വായിച്ച ഒരാളുടെ ചോദിക്കുകയാണ്. നടക്കുന്നുണ്ട്, അയ്യോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല എനിക്ക് കേൾക്കേണ്ടത്, വചനം പറഞ്ഞാലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. വചനത്തിന് വിരുദ്ധമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, ഇപ്പം ഞാൻ വചനം വായിച്ചപ്പോൾ പലതും കണ്ടു, ഞാൻ എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം അത് തടസ്സപ്പെട്ട് കിടക്കുന്നു, അതെനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും? നിങ്ങൾ വചനം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഏതെങ്കിലും ഒരു കാര്യം, ഞാനത് വചനത്തിൽ വായിച്ചു പക്ഷേ എൻ്റെ ജീവിതത്തിലില്ല, ഞാൻ ബൈബിളിൽ നോക്കി എൻ്റെ ജീവിതത്തിൽ അതില്ല എന്ന് കാണുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉദാഹരണം പറ. ആ ഒരാൾ മാത്രം നമുക്ക് വേണ്ട ഒരു ഉത്തരം പറഞ്ഞു, അതായത് നിങ്ങൾ ബൈബിൾ നോക്കിയപ്പോൾ ബൈബിൾ എഴുതിയേക്കുന്നു യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തെ നോക്കിയപ്പോൾ അവിടെ കാണുന്നത് തന്നെയാണ് രോഗം. ഇതാണ് ഞാൻ ചോദിച്ചത്, ബൈബിളിൽ കാണുന്നത് നിങ്ങളിൽ കാണുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ നിങ്ങൾ തിയോളജി പരമായിട്ട് വലിയ വലിയ ഉത്തരങ്ങളിലേക്കൊക്കെ പോയപ്പോഴാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് സിമ്പിളായിട്ടുള്ളൊരു ഉത്തരമാണ്, ഇത്രയേ ഉള്ളൂ. പുസ്തകം തുറന്നപ്പോൾ ബൈബിൾ എഴുതിക്കുന്നു യേശു പറഞ്ഞു ഞാൻ പോകുന്നു എൻ്റെ സമാധാനം ഇത് തന്നേച്ചു പോകുന്നു. വീട്ടിലാണെങ്കിൽ ഒരു സമാധാനമല്ല, കൂട്ട അടിയും ബഹളമാണ്. അപ്പോൾ ബൈബിളിൽ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. ബൈബിളിൽ പറയുന്നു യഹോവ എൻ്റെ തലമുറകളെയും എനിക്ക് സകലത്തെയും അനുഗ്രഹിക്കും, പക്ഷെ ഞാൻ തുറന്നിട്ടൊന്നും കാണുന്നില്ല എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ മനസ്സിലായി, ഇതാണ് ഞാൻ ചോദിച്ചത്. ബൈബിളിലുള്ളത് എൻ്റെ വീട്ടിൽ കാണുന്നില്ല, എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. എൻ്റെ അകത്ത് യേശു ഉണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ബ്രദറിന് വിളിക്കുന്നുണ്ട്, ബ്രദറിന് മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാ ദിവസവും സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്, യൂട്യൂബിലും കാണുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കുഴപ്പമല്ല, യേശു ക്രിസ്തുവിനെ വെച്ചുകൊണ്ട് പൗലോസ് ചെയ്തതുപോലെ കൽപ്പിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? കൽപ്പിക്കണം, അതൊരു വലിയ പോയിന്റാണ്. ശ്രദ്ധിച്ചോണം, യേശു ക്രിസ്തു ഒരിക്കൽ പത്രോസ്ലീഹയുടെ വീട്ടിൽ ഒരു വിസിറ്റിങ്ങിന് വന്നപ്പോൾ പത്രോസ്ലീഹയുടെ അമ്മായി അമ്മ വളരെ പനിയാൽ ഭാരപ്പെട്ട് കിടക്കുക. നിങ്ങൾ ആ വചനഭാഗം വായിച്ചിട്ടുണ്ടോ? എടുക്കണ്ട, ആ വചനഭാഗം നോക്കിയാൽ അറിയാൻ പറ്റും. പത്രോസ്ലീഹയുടെ അമ്മായി അമ്മ എന്ത് ചെയ്യുകയാണ്? ഭയങ്കര പനിയാൽ ഭാരപ്പെട്ട് കിടക്കുക. ഇത് കണ്ട ഉടനെ യേശു ക്രിസ്തു പറയുകയാണ്, ഷോ ഞങ്ങൾ വന്നത് തെറ്റായ ഒരു സമയത്താണല്ലോ, പനി പകരണ്ട എന്ന് വിചാരിച്ച് യേശു ക്രിസ്തു അവിടെ നിന്ന് പോയില്ല. അവിടെ ഒരു വാക്കുണ്ട്, യേശു ക്രിസ്തു കുനിഞ്ഞ് ആ സഹോദരിയുടെ പനിയെ ശാസിച്ചു. എൻ്റെ അർത്ഥം അതിനെ പുറത്താക്കി. ആ പനിയുള്ള സഹോദരി ആ മൂലയ്ക്ക് ഇരുന്നു, ഞങ്ങളിവിടെ കുറച്ച് നേരമൊക്കെ വചനമൊക്കെ പറഞ്ഞ് കാപ്പി കുടിച്ചിട്ട് പോകാമെന്നല്ല, യേശു അതിനെ ശാസിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയരെ ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള നിങ്ങൾ ശാസിച്ചാൽ വെല്ലമൊക്കെ നടക്കുമോ? വെല്ലമൊക്കെ നടക്കും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല, പകരം നമ്മൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പലപ്പോഴും പറഞ്ഞില്ലേ, ഈ ബൈബിളിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അനുഗ്രഹത്തിലേക്കല്ല പകരം തടസ്സത്തിലേക്കാണ് നാം പോകുന്നത്. തടസ്സം ഓൾറെഡി ഉണ്ടല്ലോ. ബൈബിളിൽ കൽപ്പിക്കാൻ പറഞ്ഞാൽ കൽപ്പിച്ചോണം. പൗലോസ്ലീഹ കൽപ്പിച്ചു. പൗലോസ്ലീഹ പറയും, എൻ്റെ കർത്താവേ ഈ ദുരാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു തരണമെന്ന് പറഞ്ഞാൽ പോകത്തില്ല. കാരണം കർത്താവ് പറയും, എവിടെ നിൻ്റെ അധികാരം? നിങ്ങൾക്കറിയാവോ, കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ? യേശു വന്നിട്ട് വെച്ചു, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസം എവിടെ? കാറ്റിനെ അടക്കുന്നൊരു വിശ്വാസം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, കടലിനെ അടക്കുന്നൊരു വിശ്വാസം നിനക്ക് തന്നിട്ടുണ്ട്, എന്തുകൊണ്ടത് ഉപയോഗിച്ചില്ല? അവരെന്ത് ചെയ്തു? കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ? കർത്താവ് ഒരു മറുപടിയും കൊടുത്തില്ല. ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, കർത്താവ് അത് കേട്ടിട്ടാണ് എണീറ്റ് വന്നത്. അല്ല, കർത്താവ് മടുത്തിട്ട് എണീറ്റ് വന്നത്.
കർത്താവ് ഓർത്തു, അടുത്ത സമയത്തെങ്കിൽ ഇവരാ നാവെടുത്ത് പറയും, യേശുവിൻ്റെ നാമത്തിൽ ആ കടലെ അടങ്ങുക, കാറ്റെ ശാന്തമാകുക എന്ന് പറഞ്ഞാൽ റെഡിയാ പുള്ളി നിൽക്കാൻ. എൻ്റെ തെളിവ് ഞാൻ പറയും, യേശു എണീറ്റ ഉടനെ കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞപ്പം അത്രയും നേരം വലിയ പ്രശ്നക്കാരനായി നിന്ന് ആ വിഷയം അവിടെ ഒതുങ്ങി, കാറ്റും കടലും അമർന്നു, വലിയൊരു ശാന്തത അവിടെ ഉണ്ടായി. യേശു ചോദിക്കുവാണ്, വേർ ഈസ് യുവർ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ദിവസങ്ങളൊന്ന് കൽപ്പിക്കണം, വചനത്തിൽ നോക്കിയിട്ട് അതിന് വിരുദ്ധമായിട്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ പുറത്താക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ ശ്രമിക്കണം, അതിനെ പുറത്താക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. അങ്ങനെ ധൈര്യം കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ദൈവപ്രവൃത്തികൾ ഉണ്ടാകത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, പൗലോസ് എന്ത് ചെയ്തു? മുഷിഞ്ഞ് തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തോട് എന്നെ വിട്ടു പോകുവാൻ കൽപ്പിച്ചു. സാധാരണ മലയാളം ബൈബിളിലെ ട്രാൻസ്ലേഷൻ കൂടുതൽ അപേക്ഷയാണ് വരുന്നത്, പക്ഷേ ഈ തവണ കറക്റ്റായിട്ട് വന്നു, അവളെ നോക്കി കൽപ്പിച്ചു, കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളെ വിട്ടുപോയി. കണ്ടോ, പിശാച് അവിടെ നിന്നൊരു കറങ്ങിയൊന്നുമില്ല. ആ അത്രയ്ക്കായ പൗലോസെ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസിനോട് ഗുസ്തി പിടിക്കാൻ പോയില്ല, ഉടനെ അനുസരിച്ചു. കാരണം അവന് കിട്ടേണ്ടത് കിട്ടി. അപ്പം നോക്കിയപ്പോൾ യേശു അകത്തുണ്ട്, പൗലോസ് വിശ്വസിക്കുന്നുണ്ട്, പൗലോസിൻ്റെ അകത്തൊരു ഉറപ്പുണ്ട്, ഞാൻ പറഞ്ഞാൽ പിശാച് അനുസരിക്കും. ഈ ബോധം നിങ്ങൾക്കകത്ത് കയറണം. യേശു എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ പ്രതിസന്ധികൾ മാറിപ്പോകും. യേശുവൻ്റെ എൻ്റെ കൂടെ ഇന്നൊന്ന് പറയുവാൻ നിങ്ങളൊന്ന് ബലം കാണിച്ച്, യേശുവിൻ്റെ അകത്തുള്ളത് കൊണ്ട്, അതൊന്ന് ഉറപ്പിച്ച് പറയണേ, യേശുവിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ സംഭവിക്കും. ആമേൻ, ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നല്ലതാണ് പറയാതെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, വചനത്തിന് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ പൊങ്ങി നിൽക്കുന്ന എല്ലാ വിഷയത്തെയും ഞാൻ കൽപ്പിക്കുന്നു. അപ്പൊ കൽപ്പിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ രാജാവിൻ്റെ മക്കളാണ്, രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങൾ പറഞ്ഞാൽ പിശാചുക്കൾ അനുസരിക്കും. ഈ ദിവസങ്ങളിൽ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. എൻ്റെ ഒപ്പം ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് കൽപ്പിക്കണം, നമ്മൾ ഇന്ന് കൽപ്പിക്കാൻ വേണ്ടി പോവാം. വചനവിരുദ്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുക. കർത്താവ്, ഇന്ന് ഞങ്ങൾ ആ വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധ ആത്മാവിൽ ജയമെടുക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ദൈവാത്മാവിനൊരു വാക്ക് പറയുന്നു, ഒരു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ബീന എന്ന് പറയുന്ന ഒരു സഹോദരി, അല്ലെങ്കിൽ ആ വ്യക്തിയുള്ള, ഈ രണ്ട് പേരുകളും വ്യക്തികളുമുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ രണ്ട് വ്യക്തികളുള്ള ഭവനം, ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ഇന്ന് കർത്താവ് അയക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. ബീനയുണ്ട്, അതേപോലെ തന്നെ ആ കുടുംബത്തിലൊരു തോമസ് ഉണ്ട്. തോമസ് എന്നുള്ള പേരാണ് ഞാൻ കാണുന്നത്, വ്യക്തിയെ ഞാൻ കാണുന്നില്ല, പക്ഷെ പേര് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്നുണ്ടായി വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത് സൂമിൽ ആയിക്കോട്ടെ, ലൈവിൽ ആയിക്കോട്ടെ. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു കർത്താവിൻ്റെ വിളി. ഞാൻ ആ വ്യക്തിയെ കാണുന്നില്ല പ്രാർത്ഥിച്ചിട്ട്, പക്ഷെ ആ പേര് കാണുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ വലിയ ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് ദൈവാത്മാ പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ സ്വർഗം ഒരുക്കുകയാണ്. ഞാൻ ആ വീടിൻ്റെ അകത്ത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു, ഒരു മുറിക്കകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഒരു വാഷ് ബേസൻ കാണുന്നു. ഒരു മുറിയിലോട്ട് ഈ വാഷ് ബേസൻ കഴിഞ്ഞിട്ടാണ് ഈ മുറിയിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു ഒരു കണ്ണാടി അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ആ വാഷ് ബേസൻ്റെ മുമ്പിലുണ്ട്. ഈ വാഷ് ബേസൻ കവർ ചെയ്തിട്ടാണ്, ഇത് കവർ ചെയ്തിട്ട് നേരെ ഒന്ന് തല ചരിച്ചാൽ, ഞാൻ കാണുന്ന ഒരു കാഴ്ച പറഞ്ഞു, തല തിരിച്ചാൽ ആ ഒരു റൂം കാണാൻ പറ്റും. ആ റൂമിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ റൂമിൽ ആയിട്ടുള്ള ആ ഒരു വ്യക്തിയെ ദൈവം തൊടുകയും ആ വ്യക്തി മുഖാന്തിരം കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് മുഴുവനും വലിയൊരു വെളിച്ചത്തെ ദൈവം അയക്കാൻ വേണ്ടി പോവാണ്.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ കൂടെ ഇന്നെല്ലാവരും പ്രാർത്ഥിച്ചു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ അറിഞ്ഞോണം, വചനത്തിൽ പറയുന്നു രോഗം സൗഖ്യമായെന്ന്, പക്ഷേ എൻ്റെ ശരീരം പറയുന്നു രോഗമുണ്ട്, വേദനയുണ്ട്. അങ്ങനെയെങ്കിൽ കൽപ്പിച്ച് ഞാൻ യേശുവിൻ്റെ തിരുമുറിവിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പറയും, ഞാൻ യേശുവിൻ്റെ തിരുമുറിവിൽ വിശ്വസിക്കുന്നു, ഞാൻ രോഗത്തിൽ വിശ്വസിക്കുന്നില്ല, കർത്താവിൻ്റെ തിരുമുറിവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ രോഗത്തിലല്ല വിശ്വസിക്കുന്നത്, യേശുവിൻ്റെ സൗഖ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അങ്ങനെ തന്നെ രോഗത്താൽ ഭാരപ്പെടുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നോണം, നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണിത്. ഓ യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വീട് കർത്താവ് എന്നെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുക, അതായത് ഒരു വഴിയിൽ നിന്നും ഒരു മണ്ണ് പോലെയുള്ള തിട്ടയുള്ള, തിട്ടയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മണ്ണ് കൊണ്ടുള്ള തിട്ട പോലെയുള്ള ഒരു സ്റ്റെപ്പ് കയറി ചെന്ന് ഒരു വീടാണ് ഞാൻ കാണുന്നത്. വഴിയുടെ അരികിൽ തന്നെയാണെങ്കിലും പക്ഷേ ഇതൊരു മണ്ണിനോട്, മണ്ണ് തിട്ടയുള്ള, അതായത് മണ്ണ് കൊണ്ടുള്ള തിട്ട പോലെയുള്ള അത് സ്റ്റെപ്പ് കയറി ചെല്ലുന്നൊരു വീടാണ് ഞാൻ കാണുന്നത്. ആ വീടിൻ്റെ അകത്ത് ഒരു ആൺ തലമുറയെ ദൈവം സ്പർശിക്കുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച മകനുമായിട്ട് ബന്ധപ്പെട്ട്. ഓ യേശുവേ, നന്ദി കർത്താവി. വലിയൊരു ഡെലിവറൻസിനെ ആ കർത്താവ് എന്ന കുടുംബം ഇന്ന് ചെയ്യുക. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിൻ്റെ അകത്തേക്ക് പഴയ ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഓ യേശുവിൻ്റെ ഒരു ആ വീടിൻ്റെ ഒരു വശത്ത് ആ വീടിനൊരു വിള്ളൽ പോലെ, ഭിത്തിക്കൊരു വിള്ളൽ പോലെ ചെറിയ രീതിയിൽ ഏറ്റവും പുറകിലായിട്ടുള്ളൊരു മുറിയിൽ ഒരു വിള്ളൽ പോലെ വന്നിട്ടുള്ള ഒരു വീടാണ് ഞാൻ കാണുന്നത്. പഴയ ഒരു ഭവനമാണ്, അതിൻ്റെ വീടിൻ്റെ ബാക്കി വശത്തൊരു മുറിയിൽ ഒരു വിള്ളൽ പോലെയുള്ള ഇതാണ് ഞാൻ കാണുന്നത്. ആ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നതായിട്ട് എന്നോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. ഞാൻ കാണുന്നൊരു കാഴ്ച, നിങ്ങളെ ആ സ്ഥലത്തുനിന്നും കർത്താവ് ദൈവം നിങ്ങളെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റാൻ, ആ ഒരു വീടിൻ്റെ ഷെയ്പ്പ് തന്നെ മാറുന്ന രീതിയിൽ കർത്താവ് ഇന്ന് ഭവനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുണ്ട് കർത്താവ് പറയുന്നു. ഈ ദിവസങ്ങളിൽ വലിയൊരു ഞെരുക്കത്തിൻ്റെ അകത്തൂടെ കടന്നു പോവുക, വലിയൊരു ഞെരുക്കത്തിൻ്റെ അകത്തൂടെ ആ ഭവനം കടന്നു പോവുക. അതിൻ്റെ അകത്ത് എത്ര കണക്ക് കൂട്ടിയിട്ടും എത്ര ശ്രമിച്ചിട്ടും കരകയറാൻ കഴിയുന്നില്ല. ഇന്ന് കർത്താവ് ആ ഭവനത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്നോട് വെളിപ്പെടുകയാണ്, കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, നന്മയുടെ വാതിൽ തുറന്നു വരട്ടെ, നന്മയുടെ വാതിൽ തുറന്നു വരട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, വലിയ അത്ഭുതം ഇന്ന് അവിടെ ഉണ്ടാകുന്നു. എല്ലാവരും ഈ സമയത്ത് കണ്ണാടിയൊക്കെ വെക്കുന്നവർ ജീവിതകാലം മുഴുവൻ കണ്ണാടി വെക്കാൻ ആഗ്രഹിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കൈയൊക്കെ ഒന്ന് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സൗഖ്യമാണ്. കൈ വെച്ചിട്ട് പറയാം, എൻ്റെ കാഴ്ച വർദ്ധിക്കും, ഞാൻ കാഴ്ച വർദ്ധിക്കും, എൻ്റെ ശരീരത്തിലെ ആരോഗ്യം വർദ്ധിക്കും. നിങ്ങൾ കൽപ്പിക്കുക, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചുകൊണ്ടിരിക്കുക, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണുന്നൊരു ഒരു വലിയൊരു ഭാരമായ വിഷയം, ഒരു സ്ഥലത്തിൻ്റെ രണ്ട് ആധാരം പോലെ, അതായത് ഒരു ആധാരം, പക്ഷേ ഒരാധാരം ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ പഴയ ഒരാധാരം ആ ഭവനത്തിലുണ്ട്. അത് രണ്ടും ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കണം, മിസ്മാച്ചുള്ള ഒരാധാരം. അത് രണ്ട് ആധാരം ഇരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നു. രണ്ടാധാരം ഒരേ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുള്ള ഒരു വീട് ഞാൻ കാണുന്നു. ഇത് വെച്ചേക്കുന്നത് ഒരു കൊച്ചലമാരിയിൽ, അത് വലിയ അലമാരിയല്ല, ഒരു ചെറിയ അലമാരിയാണ്. ഒരാളുടെ പൊക്കം ഇല്ലാത്ത രീതിയിൽ ഒരു കൊച്ചലമാരി വെച്ചിട്ടുള്ളൊരു മുറിയാണ്. ആ ഒരു മുറിയിൽ രണ്ട് ആധാരം അടുപ്പിച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഇരിക്കുന്ന ആ ഒരു ഭവനം, അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ ഇനി ഭാരപ്പെടേണ്ട, ആ പ്രതിസന്ധി നിങ്ങളെ ഒത്തിരി കരയിപ്പിച്ച, ഒത്തിരി സ്ട്രഗിൾ ചെയ്യിപ്പിച്ച ആ പ്രതിസന്ധി യേശു ക്രിസ്തു ഇന്ന് എടുത്തു മാറ്റുകയാണ്. കർത്താവേ, ഞങ്ങൾ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ, സഹോദരിയാണോ, എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഉറപ്പാണോ? ഈ പറഞ്ഞ അടയാളം എല്ലാം കറച്ചാണോ? ഓ യേശുവിൻ്റെ നാമത്തിൽ, ഏറ്റെടുത്തോ കർത്താവ്. ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കട്ടോ. നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ വന്നിട്ടില്ല, പക്ഷെ അതിരിക്കുന്ന സ്ഥലങ്ങളെ ദൈവം ചില വിഷയത്തെ തൊടുക. ഇന്ന് കർത്താവ് നിങ്ങളുടെ വിഷയത്തെ തൊടുകയെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിവസമാണ്. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവേ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാനൊരു തലമുറയുടെ വിടുതലുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് പറയുന്നു, ഞാനൊരു ഒരു മുറി കർത്താവ് എന്നെ കാണിക്കുന്നു. ആ മുറിയിൽ പഴയ മോഡൽ ഒരു കട്ടില കിടക്കേണ്ടത്, ഈ കട്ടിലിൻ്റെ ഈ ചില കട്ടിൽ കണ്ടിട്ടുള്ള നമ്മുടെ അതിൻ്റെ നാല് വശത്തായിട്ടും ഈ ഉരുണ്ടിരിക്കുന്ന ചില ചിത്രപ്പണി ചെയ്തിട്ടുള്ള വട്ടത്തിലിരിക്കുന്ന ഉരുണ്ടിരിക്കുന്ന ചില ചിത്രപ്പണി ചെയ്തിട്ടുള്ള ഒരു കട്ടിൽ കാണിക്കുന്നു. ആ കട്ടിലിൻ്റെ തലേ വശത്ത്, അതായത് തല വെക്കുന്ന വശത്ത് ഒരു ജനലിൻ്റെ ഡോറ്, പക്ഷെ അത് ജനലിൻ്റെ ഡോറ് പോലെയല്ല, അത് ഒരു വേറൊരു ഷെൽഫിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ, അത് ഉപയോഗിക്കുന്നില്ല, തുറക്കുന്നൊന്നുമില്ല, കറക്റ്റ് തലയുടെ പുറകിലാണ് ആ ഒരു വാതിൽ നിൽക്കുന്നത്. ആ കട്ടിലേ കിടക്കുന്ന ഒരു തലമുറ, ആ കുടുംബത്തിൽ ആ കട്ടിലേ കിടക്കുന്ന ഒരു തലമുറ, അത് ഞാൻ കാണുന്നിച്ചൊരു വിസ്താരമുള്ളൊരു മുറിയാണ്. അതിൻ്റെ ഈ കട്ടിലേ കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു മേശ ഇട്ടിട്ടുണ്ട്. ആ മേശ കർത്താവിനെ കാണിക്കുന്ന മേശയിലൊരു വിരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ലെഫ്റ്റ് സൈഡിൽ വെച്ചേക്കുന്നൊരു കൈ, നമ്മൾ കിടന്നിട്ട് തല വെച്ചാൽ തല പുറകോട്ട് ഞാൻ ഈ കാണുന്ന അടയാളം അതുപോലെ പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടിരിക്കുന്ന മേശ, ഈ കട്ടിലേ കിടക്കുന്ന തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടുവാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു, ഇനി അവനെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത് ആകുലപ്പെടണ്ട. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം തീർക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ യേശുവെ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ആ നന്മയെ അങ്ങ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററുടെ ഭവനമാണോ ഇത്? ഇതേപോലെ തന്നെയാണോ, പറഞ്ഞ പോലെ തന്നെയാണോ? ഏറ്റെടുത്തോണം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിന്റെ തൊടുകയിൽ ഇന്ന് ഭവനങ്ങളെ കർത്താവ് സ്പർശിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ പലപ്പോഴും ഉണ്ട്, നിങ്ങൾ ഇത്ര പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ആത്മാവുമായിട്ട് പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവപ്രവൃത്തികൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇരിക്കുന്ന സ്ഥലം നമ്മൾ പല സ്ഥലങ്ങളിൽ ചെതറിക്കിടക്കുക, പക്ഷേ ഇതിൻ്റെ അകത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിഷയത്തെ തൊട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പൗലോസ് ലീഗ പറഞ്ഞതുപോലെ ചിലതിനെ ഇന്ന് മുഷിഞ്ഞ് കൽപ്പിക്കുവാൻ ഇന്ന് തയ്യാറാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചോണം, കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുക. ഞാൻ ഈ ഒരു ദൈവാത്മാനോട് പറയും, നീ ഈ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു ഒരു മാതാവുള്ള പൊന്നമ്മ എന്ന് പറയുന്നത്, പക്ഷേ ആ ആള് ഇന്ന് ഭൂമിയിലില്ല, മാറ്റപ്പെട്ടു പോയി. ഈ പൊന്നമ്മ എന്ന് പറയുന്ന വിളിപ്പേരുള്ളത്, വിളിപ്പേർ അതിനൊക്കെ വന്നത്, പക്ഷെ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ആള് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ ഒരു ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും ആ പൊന്നമ്മയുടെ മകനെ, ആ മകനെ ദൈവം ഈ പ്രാർത്ഥനയിൽ സ്പർശിക്കുകയും എന്നോട് പറയുന്നൊരു വാക്കുണ്ട്, ആ മകനെ തൊടുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്നവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിച്ചോണം, ഇന്ന് ജീവിച്ചിരിപ്പില്ല ഈ വ്യക്തി, പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ആ വ്യക്തിയുടെ മകനെ കർത്താവ് തൊടുകയും ആ ഭവനത്തിൽ വലിയൊരു സമാധാന അന്തരീക്ഷത്തെ സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനവാ ഇന്ന് കർത്താവ് വലിയ, എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഏറ്റെടുത്തു, ഏറ്റെടുത്തു. ഇനി കരയണ്ട, ഇനി ആ വ്യക്തിയെ ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ സൗര ഏറ്റെടുത്തു സൗര. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുക. എല്ലാവരും പ്രാർത്ഥിച്ച് ഇത് കർത്താവ് യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഇനി കൂട്ടായ്മയെ കയറുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുക. എത്ര വലിയ പ്രശ്നത്തിലായിക്കോട്ടെ, പറ കൽപ്പിച്ചതെന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറ, ബൈബിൾ തുറന്നിട്ട് ബൈബിളിൽ ഇല്ലാത്തത്, ബൈബിളിൽ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ യേശുവിൻ്റെ കുഴപ്പമല്ല, യേശുവിനെ വെച്ചുകൊണ്ട് ഞാൻ കൽപ്പിക്കാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്ത്, മുഷിഞ്ഞിട്ട് അവളെ നോക്കി കൽപ്പിച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു വിട്ടുപോകൂ എന്ന് പറഞ്ഞു. ഉടനെ വിശ്വാസം അനുസരിച്ചു, കണ്ടോ, ഉടനെ വിശ്വാസം അനുസരിച്ചു, അപ്പം തന്നെ അത് വിട്ടുമാറി. അങ്ങനെയെങ്കിൽ ഇന്ന് കൽപ്പിച്ചേ രോഗശക്തികൾ വിട്ടുമാറി. ഞാൻ ഈ കൈയുടെ മുട്ടിൻ്റെ അടുത്ത് ചില സമയത്ത് വല്ലാതെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി, പലപ്പോഴും തിരുമലും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് നടന്നു, പക്ഷെ ഒരു വ്യത്യാസവും അതിൻ്റെ മേൽ വന്നിട്ടില്ല. ഇന്ന് കർത്താവിൻ്റെ ആ ശക്തി വ്യാപരിക്കുകയാണ്. കൈ അവിടെ വെച്ച്, ആ രണ്ട് മുട്ടിലേക്കും കൈവച്ച്, ഒരു മുട്ടിലാണ് വേദന, പക്ഷെ രണ്ട് മുട്ടിലോട്ടും കൈവച്ച്, ഒന്നിലധികം ആളുകളെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കി. ഇനി വേദന വേണ്ട, ഒന്ന് കൽപ്പിച്ചേ ബൈബിളിൽ ഞാൻ കണ്ടു യേശു എനിക്ക് വേണ്ടി വില കൊടുത്തത്, ബൈബിളിൽ ഞാൻ കണ്ടു കർത്താവിൻ്റെ മുറിവ് എനിക്ക് വേണ്ടിയാണ്.
എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി മുറിവേറ്റത് ഞാൻ രോഗിയാകാൻ വേണ്ടിയല്ല, ഒന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ ആരാധന, യേശുവേ സ്തുതി കർത്താവേ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉപയോഗിച്ച് അകത്തിരിക്കുന്ന കർത്താവിൻ്റെ ശക്തി ഒന്ന് പുറത്തെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഞാനൊരു ഭവനം എന്നെ കർത്താവ് കാണിക്കും. ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു ഭവനത്തെ ആ ഓട്ടോറിക്ഷയുടെ വലതുവശത്ത് ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ വലതുവശത്തായിട്ടൊരു മരം നിൽപ്പുണ്ട്. വലതുവശത്തായിട്ട് തന്നെ വലിയ വലിപ്പമുള്ള ചെറിയൊരു മരമാണ് ഞാൻ കാണുന്നത്. ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട്, ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷനാണ് കർത്താവിനെ കാണിക്കുന്നത്. ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട് പറയുന്നു. ഈ ഓട്ടോറിക്ഷ കൊണ്ടിട്ടേക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു മരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ രക്ഷാപദ്ധതിയെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയാക്കി കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി പോവാം. ആ ഒരു വ്യക്തിയെ കർത്താവ് ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയായി കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചു കാട്ടണം ദൈവിക ആലോചന. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്ലാനുകളെ ദൈവം തുറക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എത്ര വിദൂരതയിലാണെങ്കിലും കർത്താവ് നിങ്ങളെ തൊടും. എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും എൻ്റെ യേശു, നമ്മൾ യേശുവേ എന്ന് വിളിക്കുന്നത് തന്നെ അതുപോലെ പൗലോസിനൊരു ബോധ്യമുണ്ട്, ഞാൻ പറഞ്ഞാൽ പിശാച് അവൻ എന്ത് ചെയ്യത്തില്ല, കഥ പറഞ്ഞുകൊണ്ട് വരത്തില്ല. നമുക്ക് പലപ്പോഴും പേടിയോ, അയ്യോ പിശാചിനെ എങ്ങനെ ഇറക്കി വിട്ട്, അതെങ്ങാനും എൻ്റെ തൊട്ട് ചാടി വീണ് എന്നെ ഉപദ്രവിക്കുമോ, ഇതവൻ്റെ തന്ത്രമാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസിനെ ചാടിയവൻ എന്ത് ചെയ്യേണ്ടതാ, അപ്പം തന്നെ ആക്രമിക്കേണ്ടതല്ലേ, ഒറ്റയടിക്കത് വിട്ടുപോയി. യേശുവേ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പം, നന്ദി പിതാവേ. ഞാനൊരു താങ്ക് യു ജീസസ്. കർത്താവേ ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുക. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് ബ്ലസ് ചെയ്യുന്നപ്പ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, എന്നിട്ട് നിങ്ങൾ തന്നെ പറ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ യേശുവിനകത്ത് ഞാൻ സൗഖ്യമാക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ശക്തി ആ ശരീരത്തിൻ്റെ മേൽ നിറയുക. ഒരു ബോധത്തിൽ നിങ്ങളുടെ മേൽ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളെന്ന് ആലോചിക്കുക, യേശു ക്രിസ്തു ഉള്ളത്തിൽ വസിക്കുന്ന, യേശു പറഞ്ഞു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു പിന്നെയും പറയുന്നു. ഇതിനെല്ലാം കാരണം വെളിച്ചം എൻ്റെ ഉള്ളത്തിൽ വരുന്നതുകൊണ്ടാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ യേശുവേ നന്ദി കർത്താവേ. എന്നോട് കർത്താവ് ഒരു രേഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഈ ദിവസങ്ങളിൽ പറയുകയാണ്. രേഷ്മയുടെ ഭവനത്തിൽ തന്നെ ഞാൻ കാണുന്നത് മറ്റൊരു സഹോദരിയെയും കൂടെ ഞാൻ കാണുന്നു. രേഷ്മയുടെ ഭവനത്തിൽ ഇന്ന് രേഷ്മയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പ്. രേഷ്മയും രേഷ്മയുടെ സഹോദരിയെയും ദൈവം തൊടുകയാണ്. രേഷ്മയ്ക്ക് സഹോദരി ഉണ്ടോ? ആ ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക. നന്ദി കർത്താവേ. ഞാനൊരു മകനെ കർത്താവിനെ കാണിക്കുക. ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്, കണ്ണാടി വെച്ചിട്ടുള്ള ഒരു മകനെ കർത്താവിനെ കാണിക്കുന്നു. ഏകദേശം ഒരു 16 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു മകനെ, 16 വയസ്സില്ല, അതിൽ താഴെ പ്രായം ഞാൻ കാണുന്നുള്ളൂ. അവൻ്റെ കണ്ണാടി വെച്ചിട്ടുണ്ട്. ഞാൻ കാണുന്നൊരു കാഴ്ച, അവൻ്റെ തലമേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി, ആ പ്രവൃത്തി എന്ന് പറഞ്ഞ തലമേൽ വലിയൊരു ദൈവിക സ്പർശനത്തെ കർത്താവ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ പയ്യനുള്ള ഭവനത്തിൽ ജോണി എന്ന് പേരുള്ള ഒരു വ്യക്തിയുണ്ട്, ഈ ഭവനത്തിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ പയ്യനുള്ള ഭവനത്തിൽ ജോണി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലുണ്ട്. എന്നാ മകനെ കർത്താവ് തൊടുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ, ആ മകൻ മുഖാന്തരം, ഈ ഒരു മോൻ മുഖാന്തരം കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. എന്നോട് കർത്താവ് പറയുന്നു, ഈ മകനെ എബി എന്നാണ് വിളിക്കുന്നത്. ഇന്ന് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അയക്കുകയാണ്. എബീനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവേ ഇന്ന് അവനെ തൊടുന്നല്ലോ. ആരാ സാറാ?
പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അതെ, കർത്താവ് ആരാത്? എന്റെ മകനാ. ഓ ബ്രദർ, ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തമ്പുരാൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാനൊരു വീട്, ഒരു സ്ഥലം ദൈവാത്മാവ് എന്നെ കാണിക്കണം. ആ വീട് ആ സ്ഥലമായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് വീടില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ആ വീടിൻ്റെ വലതുവശത്ത്, അതായത് നമ്മൾ ആ വീടിന് ആ ഒരു പറമ്പിലോട്ട് കയറിയിട്ട്, അതായത് കയറി വന്നിട്ട് തിരിഞ്ഞ് നിന്ന് വലതുവശത്തെ നേരെ അതിരിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആഞ്ഞിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. ആ സ്ഥലവുമായിട്ട് കൈമാറിക്കിട്ടൊരു സ്ഥലമാണ്. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ, ഞാനൊരു വാക്കിങ്ങനെ കേൾക്കുവാണ്, വല്ലാത്ത സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു കുടുംബം. ആ സ്ഥലത്തേമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു ഭവനം. ആ ഒരു ഭവനത്തെ, ആ ഒരു സ്ഥലത്തെ, ആ ഒരു വസ്തു മാത്രമല്ല, ആ വസ്തുവിൻ്റെ പ്രശ്നമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല പിശാശിൻ്റെ ആഗ്രഹങ്ങളെയും ഞങ്ങൾ വെട്ടി നീക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ സ്വർഗം തുറക്കുവാണ്. ഞാൻ ആ മണ്ണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് അതിൻ്റെ മേൽ, അതിരുകളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ഇത് ലൈവിലായിക്കോട്ടെ, ഇന്ന് കഴിവെങ്കിൽ നാളെ തന്നെ പോയി ആ പറമ്പിൽ കയറി നിന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ലുക്കൂസ്ലിഹയുടെ സുവിശേഷം പറയണം. ഈ പറഞ്ഞ അടയാളം അങ്ങനെ തന്നെയാണോ? അതിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ അടുത്ത് ഞങ്ങളുടേതല്ല, ഇതിന്റെ എന്റെ ഉപ്പാപ്പന്റെ ഫാദറിന്റെ അനിയന്റെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ ബ്രദർ, എന്നോട് ഈ സ്ഥല വിഷയം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ പറഞ്ഞ അടയാളം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഈ അടയാളം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഉറപ്പല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. ആ നാളെ തന്നെ, നാളെ തന്നെ ആ ഭവനത്തിൽ, ഇന്ന് രാത്രി ഇനി പോകണ്ട, നാളെ തന്നെ പോയിട്ട് ആ പറമ്പിൽ കയറുന്നുണ്ട്. ലൂക്കോസ്ലിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ വാക്യം പറയണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പറമ്പിന് ചുറ്റും 4 ചുവട്ടിലും നടന്നുകൊണ്ട് ഈ വചനം കുറച്ചു നേരം പറയണം. ഇത് പറഞ്ഞിട്ട് തിരിച്ചു പോയതിന് ശേഷം എന്നോട് കർത്താവിനെ കാണിക്കുന്നു, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുകയും നിങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുകയും. ഞാൻ എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു 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 വാക്ക്, എന്നോട് തമ്പുരാൻ ഒരു വാക്ക്, ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഈ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ടിട്ട് ഞാൻ അതിനകത്ത് കാണുന്ന ഒരു 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 വ്യക്തിയെ കർത്താവ് അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. കർത്താവ് അതിനുവേണ്ടി ഒരു വ്യക്തിയെ ഒരുക്കാൻ വേണ്ടി പോവാണ്. എന്നോട് ഇങ്ങനെ ഈ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവും. ആ വ്യക്തിക്കകത്ത്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റേണ്ടതിന് ദൈവം ആ വ്യക്തിയെ അയക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ ഞങ്ങളെന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന, നമുക്കറിയാം സമയം മുന്നോട്ട് പോയെങ്കിലും ഈ ദിവസങ്ങളിൽ കൽപ്പിച്ചോണം. ഈ ദിവസങ്ങളിൽ ഒറ്റ പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത്. കാര്യം ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുവാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളാണ്. തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുവാനിടയെത്തീരും. ദൈവാത്മാവിനോട് പറയുന്ന ഒരു ഒരു രണ്ട് തലമുറകളെ കർത്താവ് ഇന്ന് വെളിപ്പെടുന്ന ഒരു ആ കുടുംബത്തിൽ തന്നെ ജോഷിനെയും ജോബീനെയും, രണ്ട് പേരാണ്, ജോഷിനെയും ജോബീനെയും ഈ രണ്ട് വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്ത്, ഈ രണ്ട് പേരുകളുമായിട്ട് കണക്ട് ചെയ്ത്, ജോഷിയുണ്ട് ജോബിയുണ്ട്, ഈ രണ്ട് വ്യക്തികളെയും കണക്ട് ചെയ്തിട്ട് കർത്താവിൻ്റെ വലിയൊരു കരം വെളിപ്പെട്ടിട്ട് പ്രതികൂലമായി നിൽക്കുന്ന ചിലത് അനുകൂലമായി വരുവാൻ പോകുക. ദൈവാത്മാവോട് പറയുന്നു, അത് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടും. കർത്താവ് ഇന്ന് അതിനെ സീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി. ആവശ്യമില്ലാതെ നിങ്ങളിപ്പം മൈക്ക് മ്യൂട്ട് മാറ്റണ്ട.
എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ്, ഞങ്ങളിത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ, വലിയ പ്രവൃത്തികളാൽ ദൈവം നിറച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഇനി പറഞ്ഞോണം, ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ കൽപ്പിച്ചോണം, കൽപ്പിച്ചോണം, ധൈര്യമായിട്ട് കൽപ്പിച്ചു. ഒരു പിശാശും തൊടത്തില്ല. അങ്ങനെ തൊടുവായിരുന്നെങ്കിൽ പൗലോസിനെ അടിച്ച് നിലത്തിട്ടേനെ. പൗലോസിനെ പിശാശിനെ അടിക്കാൻ പറ്റിയില്ല. അവൻ പറഞ്ഞപ്പോൾ തന്നെ, അത് കൽപ്പിച്ചപ്പോൾ തന്നെ, അത്രയും നാൾ വെളിച്ചപ്പാടത്തെയായിട്ട് ദൂത് പറഞ്ഞു നടന്ന പിശാശ് ഓടിപ്പോയെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, പൗലോസെ മിടുക്കനായതുകൊണ്ടല്ല, പൗലോസിൻ്റെ അകത്തും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിപ്പുണ്ട്. ക്രിസ്തു ഉള്ള നിങ്ങൾ കൽപ്പിച്ചേ ചിലത് സംഭവിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൈവിൽ കാണുന്നവരോട് ഞാൻ പറഞ്ഞു, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, അനേകർ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം. കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കേട്ട് രോഗസൗഖ്യം നടന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ ലൈവിൽ വന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് അനേകരിലേക്ക് സുവിശേഷം എത്തണം. സുവിശേഷം നിങ്ങളുടെയും എൻ്റെ മേൽ നിർബന്ധമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ വരാൻ പോകുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരുണ്ട്, കഴിഞ്ഞ ദിവസമൊക്കെ വിതയ്ക്കുന്നവരുണ്ട്, നിങ്ങളുടെ ദശാംശങ്ങൾ വിതയ്ക്കുന്നവരുണ്ട്. വരാൻ പോകുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാൽ നമുക്ക് വേഗത്തിൽ തന്നെ, എനിക്കൊന്ന് ഡിസംബർ എന്നുള്ള ഡേറ്റിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, ഞാനത് പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പട്ടണങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു ലൈവിലുണ്ടെങ്കിൽ നിങ്ങൾ കൈവച്ചോണം. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു, നിങ്ങളുടെ മേൽ അത്ഭുതം വന്നിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയുടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യങ്ങളോ ദൈവീകമായിട്ടുള്ള ആലോചനകൾ ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനുള്ള സമയമാണ്. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ സാക്ഷ്യങ്ങൾ ഉള്ളവർക്ക് പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ അതിന് ശേഷം ഏറ്റുപറയും. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം ഏറ്റുപറഞ്ഞാട്ടെ. ഞാൻ തോമസ് ബ്രദറിനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ഇതിൽ എനിക്ക് സൂം മീറ്റിംഗ് കയറാൻ നോക്കിയിട്ട് എത്ര സമയം നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാന് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്കിത് കിട്ടാത്തതില്. അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അപ്പൊ എനിക്കിത് കിട്ടണം, എനിക്ക് എൻ്റെ ഇത് ജീവൻ പോലെ എനിക്കിത് ഈ സൂം മീറ്റിംഗിൽ കയറുന്നത് എനിക്ക് അത്രയ്ക്ക് അനുഗ്രഹം. ഇതിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്കിത് എന്റെ കാര്യത്തിലും എനിക്കിത് അത്ഭുതം നടക്കണം, അതുകൊണ്ട് ഇത് എനിക്കിത് കിട്ടിയേ പറ്റില്ല. ഞാൻ പല പ്രാവശ്യം കയറുമ്പോൾ ഇത് തന്നെ കട്ടായി പോവുക. അപ്പൊ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ അതിലും യൂട്യൂബിലും എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാനിത് പ്രാർത്ഥിച്ചു, പിന്നെ എനിക്കിത് 13 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് കിട്ടി. അത് ഇപ്പൊ ലാസ്റ്റ് വരെ എനിക്ക് കേൾക്കാൻ ദൈവം അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാണ്ട് ബ്രദറെ, ഒരു അത്ഭുത സാക്ഷ്യം ബ്രദറെ. ഇപ്പം ബ്രദറെ, കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ഭവനത്തിൽ നിന്ന് എന്റെ അമ്മയും എന്റെ മോനും ചർച്ചിൽ പോയായിരുന്നു. ചർച്ചിൽ പോകുമ്പോൾ അവൻ എല്ലാം ആഴ്ച പൊക്കിരിക്കുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ പോയപ്പോ അവിടുന്ന് ഒരു കവറ് കൊടുത്ത്, ഐറ്റ് കവറ് കൊടുത്ത്, അതിനകത്ത് നമ്മുടെ ദശാംശം, നമ്മുടെ ജീവിതത്തിൽ എന്താണ് എത്ര നിങ്ങൾക്ക് ഉണ്ടാവുള്ള നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് സ്വർഗം സന്തോഷിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ തികഞ്ഞത് അതിനകത്ത് കൊടുത്ത് വിടണമെന്ന് പറഞ്ഞു ബ്രദറെ, കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കവർ കിട്ടിയപ്പോ ഞാൻ ഈ സൂമിൽ ലൈവിൽ കയറി എന്നെല്ലാം ഞായറാഴ്ച ലൈവിൽ ഞാൻ കാണും. അതിന്റെ സൂമിന്റെ ലൈവ് ഉണ്ട് എല്ലാം ഞായറാഴ്ചയും ചർച്ചിൽ ആരാധന നടക്കുമ്പോ. അപ്പൊ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ബ്രദറെ. അപ്പൊ ഞാൻ ഓർത്ത് എന്ത് ചെയ്യും, എങ്ങനെ അതിനകത്ത് കൊടുക്കും, ഇച്ചിരിയായിട്ട് എങ്ങനെ കൊടുക്കും, സന്തോഷമായിട്ട് കൊടുക്കണമല്ലോ എന്ന് ബ്രദറെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. അപ്പൊ ഈ മാസം ഇപ്പൊ ശമ്പള സാലറി കിട്ടാറായി, ഒത്തിരി കടത്തിന്റെ പുറത്തും ഒത്തിരി കടബാധയെ കൂടെ കടന്നു പോകാം ബ്രദറെ. ലോണൊക്കെ ഒരുപാടുണ്ട് വീട് മേടിച്ചതിന്റെ ഒക്കെ. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പൊ ഞാൻ ദൈവത്തെ, കർത്താവേ എന്റെ മനസ്സിൽ ദൈവം സന്തോഷിക്കുന്ന രീതിയിൽ നിറച്ച് 2 കവറിലും കൊടുക്കാൻ കർത്താവ് എനിക്ക് തരണമെന്ന് പറഞ്ഞു ഇന്ന് ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ ജോലി ചെയ്തോണ്ട് ഇപ്പൊ പ്രാർത്ഥിച്ചു ബ്രദറെ. ഈ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറെ, അത്ഭുതങ്ങളെ അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമാ. അപ്പൊ നിന്നാൽ കഴിയാത്ത ഒന്നുമില്ല, നിന്റെ നിന്റെ അസാധ്യങ്ങളെ സാധ്യമാ. അപ്പൊ നിന്നാൽ കഴിയാത്ത ഒന്നുമില്ല. അപ്പൊ ഇല്ലാത്തതിനെ ഉളവാക്കി തരുന്ന ദൈവമാപ്പാ നീ. അപ്പൊ നീ അത് ഇവിടുന്ന് ഉളവാക്കി തന്നതിനായിട്ട് സ്തോത്രം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു ബ്രദറെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ബ്രദറെ എനിക്കൊരു അത്ഭുതം സംഭവിച്ചു. ഞാൻ ഇങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ബ്രദറെ എനിക്ക് എനിക്ക് ആ എനിക്കറിയത്തില്ല എങ്ങനെ അതവിടെ വന്നെന്ന് എനിക്കറിയത്തില്ല ബ്രദറെ. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല ബ്രദറെ, ഒരു സാധ്യതയില്ല, ഒരു ഇതും ഇല്ല അവിടെ അത് വരാൻ, ആ പൈസ അവിടെ വരാൻ ഒരു സാധ്യതയില്ല. ആരും ഉള്ള വീടും അല്ല, ഒന്നുമില്ല. ഈ 2 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു 1 രൂപ പോലും ഞാൻ എങ്ങും കിടക്കുന്നതോ കണ്ടിട്ടില്ല ബ്രദറെ. ഇന്ന് വരെയും ബ്രദറെ
പക്ഷേ അത് എവിടെ എവിടെ നിന്ന് എങ്ങനെ വന്ന് എനിക്ക് അതിൽ പറയേ മനുഷ്യർ കൊണ്ടുവെച്ചെന്റെ കൂട്ട് പറഞ്ഞേ. ഞാൻ നടന്നു പോയപ്പോ ഇങ്ങനെ ആ പടികൾ ഇങ്ങനെ വെച്ചേക്കുന്നു പറഞ്ഞേ, ഞാൻ പടികൾ ഇങ്ങനെ ഇരിക്കും നടന്ന് ഞാൻ പൊക്കോണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ദൈവം ഇതെന്തോ അത്ഭുതം എന്നുമ്പോൾ ഞാൻ എടുത്തു പറഞ്ഞേ, ഞാൻ എടുത്തിട്ട് ഞാൻ ഓർത്ത് ഇത് ചോദിക്കുവാണെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കണം. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ എന്റെ ഒരു അത്ഭുതമായി ഇത്രയും നാളത്തെ ഒരു സംഭവം എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു പറയേ. പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചാലും കൊടുക്കാൻ ദൈവം തന്നു പറഞ്ഞേ, ഒരു അത്ഭുത സാക്ഷിയോ പറഞ്ഞേ. തീർച്ചയായിട്ടും ഇന്ന് കർത്താവ് പ്രവർത്തിച്ചെന്ന് പറഞ്ഞ പോലെ സിസ്റ്റർ ചോദിച്ചു അത് വേറെ എന്തെങ്കിലും രീതിയിലാണോ എന്ന് സിസ്റ്റർ അന്വേഷിച്ചു, പക്ഷെ അല്ല, അത് കൺഫേം ചെയ്തതിനു ശേഷമാണ് അത് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കുന്നത് നമ്മൾ അറിയാം. അത് കൊണ്ടുവച്ചിരുന്നു പറഞ്ഞേ, കൊണ്ടുവച്ചത് ചോദിക്കും ആരോട് നമ്മൾ ചോദിക്കുവാണെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു പറയേ. പക്ഷെ അതിന് മേലും ബ്രദറെ ഞാൻ ഞാൻ ചിന്തിച്ചത് എന്റെ മോളുടെ വിഷയത്തിന് മേൽ, മോൾക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപ വേണം മോളൊക്കെ ജർമ്മനിക്ക് വിടാൻ വേണം ബ്രദറെ, അപ്പൊ പൈസ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് പ്രാർത്ഥിക്കുവോ ബ്രദറെ, ബ്രദറിന്റെ ബ്രദർ പറയുന്ന വചനം പറഞ്ഞ് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുവോ ബ്രദറെ. അപ്പൊ ഞാൻ ഓർത്ത് ബ്രദറെ, ഇന്ന് എനിക്ക് 5000 രൂപ തന്ന ദൈവം നാളെ എനിക്ക് 5 ലക്ഷം രൂപ തരാൻ മതിയായ ദൈവം അതിലൊരു അടയാളമാണ് ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവോ ബ്രദറെ. ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ, തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ പല ആവശ്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവം വഴി തുറക്കും. ഫിനാൻഷ്യലി നമ്മൾ ഈ ദിവസങ്ങളിൽ കൽപ്പിക്കണം, നമുക്ക് വാതിൽ തുറക്കുവാൻ, നന്മ തുറക്കുവാൻ ദൈവം ശക്തനാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ, കർത്താവ് തുറന്ന വഴികൾക്ക് നന്ദി. യേശു സിസ്റ്ററെ, നമ്മുടെ യൂട്യൂബിലുണ്ട് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനുള്ള സാമ്പത്തിക അനുഗ്രഹത്തിനുള്ള വചനങ്ങൾ കിടപ്പുണ്ട്, അത് കേട്ടിട്ട് അതേപോലെ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, തോമസ് ബ്രദറെ ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റില്ല. സാക്ഷ്യങ്ങളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, സാക്ഷ്യമുള്ളവര്. ഹലോ ബ്രദറെ, ഞാൻ മനോജാണ്. പറഞ്ഞു ബ്രദറെ. ഹലോ. പറഞ്ഞു പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ മനോജാണ്. ഇന്നിപ്പോ സംസാരിച്ചപ്പോ റോഡിന്റെ അരികില് വണ്ടി കഴിഞ്ഞിട്ട് മുകളിൽ ഒരു പഴയ വീട്, ആ വീടിന്റെ ബാക്ക് ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ബാക്കിലെ ആ പൊട്ടി ആ റൂമിൽ ഞാൻ ഇരുന്നു. ബ്രദർ എന്നോട് ഈ കാര്യങ്ങൾ വല്ലതും ഇവെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് ആ ഭവനത്തെ കണ്ടു, ആ ഭവനത്തിന്റെ അകത്തിരിക്കുന്ന ബ്രദറിനെ കണ്ടു. ഇപ്പൊ ബ്രദർ പറഞ്ഞാൽ ആ പൊട്ടിയ മുറിയില്ല ബ്രദർ ഇരിക്കുന്ന, അല്ലേ? അതെ. ഓ, നിങ്ങൾ ആലോചിച്ചു എത്രത്തോളം കർത്താവ് നമ്മളെ കാണുന്നു, പരിശുദ്ധാത്മാവ് എത്രത്തോളം നമ്മളെ അറിയുന്നു എന്നുള്ള തെളിവ് ബ്രദറെ. കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു, ദൈവം നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വാചനങ്ങൾ ഏറ്റുപറഞ്ഞോണം. അത് വലിയൊരു കർത്താവിൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ട്? പറഞ്ഞു, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഇന്നലെ ബ്രദറെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ പ്രവചനത്തിൽ പറയുന്നുണ്ടായിരുന്നു, കാടിങ്ങനെ കുത്തുന്നത്, കാടിങ്ങനെ കുത്തണ ഒരു വ്യക്തിയെ ഇതാക്കണു. അത് എനിക്കായിരുന്നു ബ്രദറെ. ഞാൻ ഈ ഒരു ഒരു 15 ദിവസമായിട്ട് എനിക്കിങ്ങനെ കാതിൽ ഇങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഇന്നലെ ഡോക്ടർ, ഞാൻ ഇന്നലെ ഡോക്ടർക്ക് പോയി മരുന്ന് വാങ്ങിച്ചു, പക്ഷെ ഞാൻ മരുന്ന് കഴിച്ചില്ല. ഇന്നത്തെ പ്രാർത്ഥനയോട് ശരിയായി. ആമേൻ. അത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞത്, കാതിന് ഭയങ്കര വേദന. അപ്പം ഇന്നലെ പ്രാർത്ഥനയിൽ ദൈവാത്മ വെളിപ്പെടുത്തി കാതിന് വല്ലാതെ പുത്തനായിട്ട് ഇങ്ങനെ വേദനയോട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. സിസ്റ്റർ പറഞ്ഞു മരുന്ന് മേടിച്ച്, പക്ഷേ മരുന്ന് കഴിച്ചില്ല. ആ വചനം കേട്ട ഉടനെ കൈവച്ചു പ്രാർത്ഥിച്ചു, ആ വേദന പൂർണ്ണമായും സൗഖ്യമായി. ഗോഡ് ബ്ലസ് യു. കർത്താവ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറഞ്ഞു? പറഞ്ഞു. ഹലോ ബ്രദർ, എൻ്റെ പേര് രേഷ്മയാണ്, എനിക്കൊരു സഹോദരിയുണ്ട്. ഏറ്റെടുത്തത് സിസ്റ്ററെ, ആ കർത്താവിന്റെ ആലോചന വലുതായി യേശുവിന്റെ നാമം എന്നെ സ്വീകരിക്കുന്നു പറഞ്ഞോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. മോക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു, ദൈവം അതിൽ ദൈവത്തിന്റെ കൃപയിൽ അവർക്ക് പാസ്സാവുകയാണ്, ദൈവം സഹായിച്ചു, അതിനായി നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, ദൈവം കൊടുത്ത നന്ദി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഞാനാണെങ്കിൽ ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോ തൊട്ടേ കർത്താവേ നിന്റെ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം മാത്രം നടക്കണം, എന്നെ അവിടുത്തേക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്റെ മനസ്സിൽ നിന്ന് പോകണം, കർത്താവിന്റെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കണം, എന്റെ തലമുറയിൽ നടക്കണം എന്ന് പ്രാർത്ഥിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പിന്നെ നമുക്കിങ്ങനെ സാത്താനെ വിട്ടുപോകും, അങ്ങനെ നമുക്ക് അതും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ സാത്താനെ വിട്ടുപോകാൻ പറയണ്ട. പൗലോസ് ലീഗ പറഞ്ഞ കോണ്ടസ്റ്റ് നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വചനവിരുദ്ധമായിട്ടുള്ളത് കണ്ടാൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വചനത്തിന് വിരോധമായി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു എന്ന് പറഞ്ഞോണം. അതിൻ്റെ അകത്തെല്ലാം പെടും.
മനസ്സിലാകുന്നുണ്ടോ? പൗലോസ് അവിടെ പിശാശിനെ പ്രത്യക്ഷമായത് കണ്ടതുകൊണ്ടാണ് പൗലോസ് പിശാശിനോട് പറഞ്ഞത് യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്, പക്ഷേ യേശു ശാസിച്ചത് കാറ്റിനെയും കടലിനെയാണ്, അവിടെ അടങ്ങി. അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവർ കർത്താവെ ആ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചതിനെ പുറത്ത്, അതൊരു തവണ പറഞ്ഞാൽ മതി, ബാക്കി വചനം പറയുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ഷർട്ട് ഇടാത്ത ഒരാള് എപ്പോഴും കത്തി എടുക്കണ ആള് ഒരു കൊന്തയാണ് കേട്ടോ, അടയാളം. അത് ഒരു ലോക്കറ്റ് അല്ല, ഒരു കൊന്തയിടാണ് ആള് എപ്പോഴും നടക്കുക. ആ ഒരു മകനിരുന്ന് കരയണോ എന്നൊക്കെ പറഞ്ഞു. അത് നമ്മളൊരു ബന്ധുവാണ്. ആ മകന്റെ വിഷയം രാവിലെ എന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പനും മകനുള്ള ആ വിഷമങ്ങള്. അപ്പൊ ഞാൻ എന്റെ വിഷയം ഈ സൂമില് കേറുമ്പോ എല്ലാവർക്കും കുറിച്ചും പറയണ്ടേ, എനിക്കും ഒരു ദൂത് കേൾക്കണം എന്നിങ്ങനെ മനസ്സിൽ ഇന്നലെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉറങ്ങി പോവുകയാണെങ്കിൽ ഈ വചനം ശ്രദ്ധിക്കാൻ എന്റെ പിറ്റേ ദിവസം വീണ്ടും കേൾക്കാണ്. അപ്പൊ അത് ഞങ്ങളുടെ ഒരു ബന്ധുവായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും അവരെ അവരെ ഇത് അയച്ചു കൊടുക്കണം, അവരോട് ഇത് പറയണം. കർത്താവ് അത് വ്യക്തമായി കാണിച്ചതാണ്, സമാധാനത്തെ ദൈവം തരും കേട്ടോ. ആ വചനം അയച്ചു കൊടുത്തവരെ കേൾപ്പിക്കണം. ആ വിഷയം അവർ പോലും അവർക്ക് മാത്രം അറിയാവുന്ന വിഷയമാണ് ദൈവാത്മ വെളിപ്പെടുത്തുക. അപ്പോൾ അവരെ കേൾപ്പിക്കണം. കർത്താവ് അത് വലിയ സാക്ഷ്യമായിട്ട് നിങ്ങളിലൂടെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ കുടുംബത്തെ. ഗോഡ് ബ്ലെസ്. രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞു, പക്ഷെ അവര് ഭയങ്കര കത്തോലിക്കരാണ്, ഇതിനോട് ഭയങ്കര. നമ്മൾ അത് അയച്ചു കൊടുത്താൽ അത് ഇഷ്ടം, വചനം അയച്ചു കൊടുക്കുക, അവരത് കേൾക്കട്ടെ. അവർ തീർച്ചയായിട്ടും കേൾക്കും, കാരണം വെച്ചാൽ ദൈവം ഇടപെട്ടതായതുകൊണ്ട് അവർ കേൾക്കുവാനുള്ള കൃപയും ദൈവം കൊടുക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്ക് സാക്ഷ്യമുണ്ടായിരുന്നു. ആ പറഞ്ഞു. ഹലോ, ഞാൻ ആറാം തീയതി ഏഴാം തീയതി രണ്ട് ദിവസം ഞാൻ എന്റെ വീട്ടിനുള്ളിൽ വീണു. ഇന്നലെ എന്നിട്ട് വൈകിട്ട് ബ്രദർ വചനം പറഞ്ഞപ്പോൾ ഉത്തർപ്രദേശിലുള്ള ഒരു സിസ്റ്ററോട് പറഞ്ഞു, എന്റെ അല്ലത് വീട്ടിലെ പാരമ്പര്യ രോഗത്തിൽ നിന്ന് വിടുതല് തിരിക്കുന്നു. എന്നിട്ട് ബ്രദർ അവരോട് ചോദിച്ചു എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ സിസ്റ്റർ പറഞ്ഞു ബ്രദറിനോട് ഒന്നുമേ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, എന്നെയും ദൈവം കാണുന്നുണ്ടല്ലോ, എന്റെ ബുദ്ധിമുട്ടും ദൈവം തീർക്കുമല്ലോ. അപ്പം എന്നിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി കൈ വെച്ച് പ്രാർത്ഥിക്കാൻ ബ്രദർ പറഞ്ഞപ്പം ഞാൻ എന്റെ രണ്ട് കൈയും തൊട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് ഇന്ന് എറണാകുളം പോകണമായിരുന്നു, എന്റെ മോളെ കോളേജിൽ. ഞാൻ മോളെ വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് അതുപോലെ ബോഡി പെയിൻ ആണ്, കൈയും കാലും ഭയങ്കര വേദനയാണെന്ന്. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് ശകലം പോലും വേദനയില്ല, വീണതാണെന്നൊരു തോന്നല് പോലും ഇല്ലാത്ത രീതിയിൽ എനിക്ക് സൗഖ്യം ലഭിച്ചു. ഞാൻ ഇന്ന് ബസ്സിനിരുന്ന 4-5 മണിക്കൂർ ഇരുന്ന് യാത്ര ചെയ്തിട്ട് ഞാൻ പോയിട്ട് വന്നതാണ്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ, ഭയങ്കര വേദനയായിരുന്നു. വേദന നിമിത്തം മകളെ വിളിച്ചിട്ട് പറഞ്ഞ വരുന്നില്ല എന്ന് പറയാൻ ഇടയാത്തന്നു. പക്ഷേ ആ ദൂത് ഇന്നലെ വചനം കേട്ടപ്പോൾ ഏറ്റെടുത്ത് വേറൊരു സഹോദരിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ സ്വന്തം ശരീരത്തിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എന്ത് ചെയ്തു, ആ വേദന വിട്ടുമാറി. 4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടും ഒരു കുഴപ്പവുമില്ല. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററേ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? അതിന്റെ മുന്നേ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇന്ന് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പൊ ഡെയിലി ഞാൻ സന്ധ്യ സമയത്ത് പ്രേയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് എന്താണല്ല, പ്രേയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കർത്താവിനെ നോക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ 9 മണിയൊക്കെ പ്രേയർ സൂമിലേക്ക് കയറി. അപ്പൊ അത് കഴിഞ്ഞ് ബ്രദർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ആരോ വെച്ച് ബ്രദറിനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ ഞാൻ നല്ലൊരു കുളിര് തോന്നാം. അത് ആ കുളിര് തോന്നി, ആ ഒരു സ്പോട്ടിൽ നല്ലൊരു കുളിര് തോന്നാം. അത് കഴിഞ്ഞിട്ടാണ് ബ്രദർ പറയുന്നത്, ആ ഒരു കട്ടില് അതിന് പുറകെ ജനല, അത് തുറക്കാൻ പറ്റുന്നില്ല, അതിന്റെ സൈഡില് ടേബിൾ ഉണ്ട്, അതിൽ കുറെ സാധനങ്ങൾ ഉണ്ട്. അപ്പോ അത് ഞാനായിട്ട്, കാരണം ഞാൻ അവിടെ ആ ബെഡിലാണ് ഇരിക്കുന്നത്, അതിൽ ബേക്കിലാണ് എന്റെ തല, തൊട്ട് തലയുടെ ബേക്കിലാണ് ആ ജനൽ വരുന്നത്. അത് തുറക്കാൻ, അത് തുറക്കലില്ല, കാരണം പുറത്ത് വേറൊന്നാണ് പൊടിപടലങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അത് അടച്ചിട്ടതാണ്. അതിന് ലെഫ്റ്റ് സൈഡിൽ ടേബിൾ ഉണ്ട്, ടേബിള് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ആ ബ്രദർ ആ പറയുന്ന സമയത്ത് എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചതായിരിക്കും ഞാൻ ഉറച്ചു വെച്ചത്. കാരണം ആ സമയത്താണ് എനിക്ക് ഒരു ശരീരം അങ്ങനെ ഒരു കുളിര്, ഒരു സ്പോട്ടിനുള്ള ഒരു കുളിര് പോലെ ഉണ്ടായത്. ആമേൻ. തീർച്ചയായിട്ടും ഏറ്റെടുത്തോണ്ട് എത്ര പേര് ആലോചന കേട്ടായിരുന്നു. കർത്താവ് ഇന്ന് ആ ഭവനത്തെ ആ ഇരിക്കുന്ന സ്പോട്ട് പോലെ പറഞ്ഞ പോലെ ഇപ്പോൾ തുറക്കാറില്ല. അതങ്ങനെ തന്നെ ദൈവാത്മ ഇടപെട്ടായിരുന്നു. ആ മുറി, ആ ഒരു ഡോർ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ആ ജനൽ. പക്ഷേ അത് കർത്താവ് ഇന്ന് തൊടുന്നു. ആ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ശ്രേയേറ്റെടുത്തോണം ആ ദൈവിക സ്പർശനമാണ് ആ ശരീരത്തിൽ വെളിപ്പെട്ടത്. കർത്താവ് നിങ്ങളുടെ ശരീരത്തെ തൊട്ടിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ തൊട്ടിട്ടുണ്ട്.
ഗോഡ് ബ്ലസ് യു. ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെട്ടാൽ മതി, അതൊരനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു. ആമേൻ. തീർച്ചയായിട്ടും എടുത്ത് ഒരേ ആലോചന വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തലമുറയുടെ ഒരു ബന്ധനത്തെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഒരു പഴയ വീടാണ്, കട്ടിലിന്റെ പുറകില് തുറക്കാത്ത ഒരു വിൻഡോയുണ്ട്, അവിടെ ടേബിൾ കിടപ്പുണ്ട് ആ മുറിയിൽ എന്ന് പറഞ്ഞ, അത് എന്റെ വീടാണ്. തലമുറയുടെ മേലുള്ള ബന്ധനം ഏറ്റെടുത്ത് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞോണം. അത് അത്ഭുതമായി കർത്താവ് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഇപ്പൊ ഒരു ആലോചന പറഞ്ഞായിരുന്നു ബ്രദറെ, ഇതുപോലെ പിന്നെ ഒരു കൊച്ചു ടേബിളിന്റെ പുറത്ത് ഒരു കവറിന്റെ അകത്ത് രണ്ട് ആധാരമുണ്ട്. ഞാനത് സ്വീകരിക്കുന്നു, അത് എന്റെ ആധാരം തന്നെയാണ്. അതിനെ കുറിച്ച് കുറെ ദിവസം കൊണ്ട് ലോണിന് നടക്കും, അത് നടക്കുന്നില്ല. കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഒഴിയുക ബാങ്കില്. ഇന്ന് എന്നെ അത് തൊട്ടേന്ന് ഞാൻ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അന്നേരം ബ്രദർ പറഞ്ഞായിരുന്നു ഇനി കരയണ്ട, അത് അത്രയും. ഞാൻ എന്നിട്ട് താമസിച്ചാ കേറിയതു ഇതില് സൂമിൽ നിന്ന്. തീർച്ചയായിട്ടും മിസ്റ്റർ, ഏറ്റെടുത്തോണം കർത്താവ് അത് വലിയൊരു അത്ഭുതമാക്കി നമ്മുടെ സാമ്പത്തിക മേഖലകളെ കർത്താവ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ എപ്പോഴും പറഞ്ഞു, ഞാൻ സാമ്പത്തികമായിട്ട് ഞെരുങ്ങത്തില്ല, യേശു എനിക്ക് വേണ്ടി നന്മയായി തീർന്നതുകൊണ്ട് ഞാൻ വായ്പ വാങ്ങത്തില്ല, നന്മയാക്കി ദൈവം മാറ്റും യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞു, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിൽ സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വചനം എങ്ങനെ പറയണം എന്നുള്ളത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയും പിന്നെയും കേൾക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്നുവെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ വരും, സാമ്പത്തിക കുരുക്കുകൾ അതിൽ നിന്നും പൊട്ടിമാറാൻ ഇടയായിത്തീരും. അത് തുടർമാനമായിട്ട് കാണും. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, വലിയ ടെസ്റ്റിമണികൾ അതിൻ്റെ അകത്തുണ്ട്, വലിയ അത്ഭുതങ്ങൾ അത് നിങ്ങളിലൂടെ തുറന്നു വരുവാൻ ഇടയായിത്തീരും. അത് കേൾക്കണം. സാമ്പത്തിക ഞെരുക്കം നമ്മുടെ അവകാശമല്ല, ഉയർച്ചയും വാരി വിതറി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അവകാശം. അത് നമ്മളിൽ സംഭവിക്കും. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ ബ്രദറെ? പറഞ്ഞു. നമ്മുടെ മോന്റെ ടേബിളും ജനാലയൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നത്, അത് ഞാനും ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്ത് ദോഷ വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റുവിന് ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. വാഷ് ബേസിന്റെ നേരെ തിരിയുന്ന ഒരു റൂം ഉണ്ടെന്ന് പറഞ്ഞത്, അതെ, എന്റെ മോന് ആ റൂമിനകത്ത് ഉള്ളത്, അങ്ങനെ എന്റെ വീട്ടിലുള്ളത്. ഏറ്റെടുത്ത് തീർച്ചയായിട്ടും കർത്താവ് അത് കാണിച്ചതാണ്. അത് വലിയൊരു സാക്ഷ്യമാക്കി ആ കുടുംബത്തെ, ആ മുറിക്കകത്തുള്ള മകനെ കർത്താവ് സാക്ഷ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തോണം. വലിയൊരു അത്ഭുതമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. ഹലോ ബ്രദർ, വാഴ്സ്പേസിന്റെ അടുത്ത് തിരിയുന്നിടത്ത് റൂമിൽ കഴിയുന്ന എന്റെ ഹസ്ബൻഡ് ആണ് ബ്രദർ. അത് ഞാനും കേട്ടോ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു ബ്രദറെ, കേക്കാവോ? പറഞ്ഞു. പറഞ്ഞില്ലേ ഓട്ടോറിക്ഷ ഇട്ടേക്കുന്ന വീടിന്റെ കാര്യം? പറഞ്ഞില്ലേ ഓട്ടോറിക്ഷ ഇട്ടേക്കുന്ന വീട്? രാജേഷ് എന്ന് പറഞ്ഞില്ലേ? അതാരാ? ഇപ്പൊ ഷെഡിലായിട്ടേക്കുന്നത്. പകല് മിറ്റത്തിടുമ്പോ വലത് സൈഡിലൊരു മരമുണ്ട്, പേരമരമുണ്ട്. ഞാന് ഈ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് കർത്ത ഹസ്ബൻഡ് അല്ലേ? അപ്പൊ എത്ര പേരാ ദൈവിക ആലോചന കേട്ടായിരുന്നു? സിസ്റ്റർ എന്നോട് ഈ കാര്യം വല്ലതും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓട്ടോറിക്ഷ ഇടുന്നതിന്റെ വലത്തുവശത്ത് ഒരു മരം ഉണ്ടെന്നും രാജേഷ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണെന്നും വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആവശ്യമില്ലാതെ മ്യൂട്ട് മാറ്റുന്ന ഒരു പ്രാർത്ഥനയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പോവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ വീട്ടിലെ കാര്യം പറയാൻ വേണ്ടി പ്രാർത്ഥനയെ പങ്കുചേരേണ്ട, ഒരു നിർബന്ധവുമില്ല. ഇതിന് ശേഷം യൂട്യൂബിലുണ്ട് പ്രയർ, അത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം. ഇത് കർത്താവിൻ്റെ കൂട്ടായ്മയാണ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുഞ്ഞുകളിക്ക് വരരുത്.
ഇവിടെ നിങ്ങൾ കുഞ്ഞുകളിക്കാൻ വേണ്ടി നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ വേലയെയും കർത്താവിൻ്റെ സുവിശേഷത്തെയും മാനിച്ചെങ്കിൽ മാത്രം അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. മൈക്ക് മ്യൂട്ട് മാറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാ മാറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുറച്ച് മുമ്പ് പറഞ്ഞ സഹോദരി എന്നെ കേൾക്കുന്നുണ്ടോ? ആ സഹോദരിയുടെ കാര്യം പറയാൻ വേണ്ടി, ഇപ്പം ആ ഓട്ടോറിക്ഷയുടെ കാര്യം പറഞ്ഞ സഹോദരി, ഒരു മിനിറ്റ്, അല്ല ഒരു മിനിറ്റ്, എന്നോട് ആ ഓട്ടോറിക്ഷയുടെ കാര്യം പറഞ്ഞ സഹോദരി ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടോ? ലെഫ്റ്റ് ആയി പോയോ? കേൾക്കുന്നുണ്ടോ? അവരുടെ പേരാണ് ബീന സഹോദരി. ബീന സഹോദരി അല്ലേ, പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ആ സഹോദരി കേൾക്കുന്നുണ്ടോ എന്നെ? കട്ടായി പോയോ? ഇല്ല, അവർ ജോയിൻ ഉണ്ട്, ഉണ്ട്, ഇതിനകത്ത് ഉണ്ട്. കേൾക്കുന്നുണ്ട്, ബിനി. ആ ഓക്കെ ഓക്കെ സഹോദരി, എന്നോട് ഈ കാര്യം വല്ലോ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നോട് ഹസ്ബൻഡിന്റെ പേരും എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നോട്? ഈ രാജേഷ് ആര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല. കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് ആ സ്ഥലത്തെയും നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും കർത്താവ് കണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ വചനത്തിൽ പറയണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, ചില നന്മകൾ വന്ന് കയറാൻ വേണ്ടി പോവാണ്. ആലോചനയെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് ഉറപ്പിക്കുന്നു, അതിനെ സീൽ ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അമിത ബലത്തോടെ നിറയട്ടെ സിസ്റ്ററെ. കർത്താവ് വലിയ അവകാശങ്ങളെ തുറക്കാൻ വേണ്ടി പോവാണ്. നിന്ദകളെ ദൈവം എടുത്ത് മാറ്റി, ഇങ്ങനെ വാക്കിനെ പറയാം, നിന്ന ദൈവം മാറ്റി ദൈവം ദേശത്ത് മാനിക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? വേഗത്തിൽ ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ, നമ്മൾ പ്രാർത്ഥന ക്ലോസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇടിക്കുന്ന മോഹൻ എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്. അത് ഇന്നലെ ബ്രദർ അമ്പിളി എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറഞ്ഞായിരുന്നു. ആ അമ്പിളിക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചായിരുന്നു അറിയാവുന്ന പോലെ. അപ്പൊ ആ അമ്പിളിയുടെ വിഷയങ്ങളായിരുന്നു ബ്രദർ പറഞ്ഞത്. അമ്പിളിയോട് ഇന്നാ ഞാൻ പറയുന്നത്. ഇന്നലെ മ്യൂട്ട് കിട്ടുമ്പോ നീങ്ങിയില്ല മ്യൂട്ട്, അതുകൊണ്ടാണ് അന്നേരം പറയാ ഞാൻ. തീർച്ചയായിട്ടും അത് പ്രാർത്ഥിച്ചോണം, കർത്താവ് വെളിപ്പെടുത്തിയതാണ്. ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോണം, വലിയൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യം പറയാണ്ടായിരുന്നേ. എന്റെ മോനാണെങ്കിൽ കക്ഷത്ത് ഇങ്ങനെ കുരുക്കൾ വരുമായിരുന്നു ഒരു രണ്ടു വർഷമായിട്ട്. അപ്പം സ്കിന്നിന്റെ ഡോക്ടറെ എല്ലാം കാണിച്ചു, പക്ഷെ അവര് പറഞ്ഞു ഇത് 18 വയസ്സ് വരെയും ഇങ്ങനെ വരുമെന്ന്. അപ്പം അവന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു, ഇത് പഴുത്ത് പൊട്ടുമായിരുന്നു. ഒരു വർഷത്ത് വന്നിട്ട് പിന്നെ അടുത്ത വർഷത്ത് അങ്ങനെ മാറി മാറി വന്നിട്ടുണ്ടായി. ഞാൻ വചനം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് അത് കാണാൻ ആ ഒരു പാട് പോലും കാണാനില്ലാത്ത ഒരു രീതിയിലായി. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ. ഞാൻ ചോദിച്ചോട്ടെ, രണ്ടു വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വല്ലോ വ്യത്യാസം വന്നായിരുന്നു? ഒന്നും വന്നില്ലായിരുന്നു. അവര് പറഞ്ഞ് 18 വയസ്സാകാതെ തീരത്തില്ലെന്നല്ലേ? 18 വയസ്സ് വരെ കാണുമെന്ന് പറഞ്ഞു. ഓ സോ, അത് വലിയ സാക്ഷ്യം. ഓ, നിങ്ങൾ കേട്ടോ, അതിന് ഒന്നെങ്കിൽ സർജറി വേണം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ രണ്ടു വർഷമായിട്ട് അത് പൊട്ടി എന്ത് ചെയ്യുന്നത്, പൊട്ടി ഒലിക്കുന്നൊരവസ്ഥ. നിങ്ങൾ ആ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ മകൻ്റെ ആ കുരുക്കൾ വന്നിട്ട് അത് പൊട്ടി ഒലിക്കുന്ന അല്ലെങ്കിൽ മുറിയുന്നൊരവസ്ഥ. ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ട് മാറിയില്ല, ഡോക്ടർമാർ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും. ഇതൊന്നും കൂടാതെ യേശുവിൻ്റെ തിരുമുറിവിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ വലിയൊരു സൗഖ്യം മകൻ്റെ മേലുണ്ടായി. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാദിഷ്ട പ്രാർത്ഥനയോടെ വചനങ്ങളും വാർത്തയിലും കൂട്ടായ്മയിലും ബലപ്പെടുക കേട്ടോ. കർത്താവ് തൊട്ടതാണ്, നിസാരമല്ല. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാവട്ട് തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞല്ലോ, വീടിന്റെ പടിഞ്ഞ പുറകു വശത്ത് പൊട്ടി കീറിയിരിക്കുന്ന നിറ ഞാൻ ഏറ്റെടുക്കുന്ന ഞങ്ങൾ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു ഭവനം വയ്ക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? വേണ്ടിട്ടാണ് ബീന എന്ന് പറഞ്ഞത്. തോമസ് എന്ന് പറയുന്ന എന്റെ ഹസ്ബൻഡ് കുഞ്ഞു വർഷം മരിച്ചു പോയിട്ട് 5 വർഷമായി. ഒരു മിനിറ്റ്, ഇത് ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയല്ലേ. ഒരുമിച്ച് നിങ്ങൾ സംസാരിച്ചാൽ ആര് സംസാരിക്കുന്ന അറിയത്തില്ല. നിങ്ങളെ ഇവിടുന്ന് ഇത് കൺട്രോൾ ചെയ്യുന്ന ഹോസ്റ്റ് ചെയ്യുന്ന സൗകര്യങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവർ ആരെങ്കിലും ഉണ്ടായി പെട്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ? ബാക്കി നമുക്ക് സാക്ഷ്യങ്ങളും തുറമാനമായിട്ട് പിന്നെയും കേൾക്കാം. ആർക്കെങ്കിലും ഇപ്പോൾ ഒരു സാക്ഷ്യം വരണ്ടോ? ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞു. ഞാൻ നേരത്തെ ജേക്കബ് എന്നാണ് പേരിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ
എന്റെ അനിയത്തി ബെറ്റി ഇതിൽ ജോയിൻ ചെയ്തോണ്ടിരുന്ന അപ്പം ബെൻസൺ എന്ന് പറയുന്ന ഒരാളിനെ അനുഗ്രഹിക്കുന്നതായിട്ട് പറഞ്ഞു. അതെന്റെ രണ്ടാമത്തെ മോളെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പൊ അവന് ഇങ്ങോട്ട് വരാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതിന് തടസ്സങ്ങൾ വന്നു, വിസൈഡ് ചെയ്ത് ക്യാൻസലായി, അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പൊ ആ പറയുന്നതിന്റെ അന്ന് രാവിലെ അവര് മിനിസ്ട്രിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു ഈ പാസ്പോർട്ടും കൊണ്ട് അവിടെ ചെല്ലാൻ. അതൊന്നും ഞാൻ പക്ഷെ എന്റെ അനിയത്തിയോട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അവള് വിളിച്ച് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ബ്രദർ പറഞ്ഞ് ബെൻസനെ അനുഗ്രഹിക്കുന്നെന്ന്, അവളത് ഏറ്റെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു. അത് കഴിഞ്ഞ് അതെല്ലാം ശരിയായി, അവന് വിസ കിട്ടി, അവന് യു കെയിലേക്ക് വരാൻ ദൈവം സഹായിച്ച് ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ബീന, എൻ്റെ വീട്ടിലെ പേരാ ബീന എന്ന്. എന്റെ ഹസ്ബൻഡ് തോമസ് മരിച്ചു പോയതാ, അപ്പൊ ബ്രദർ ആളിനെ കാണുന്നില്ലെന്നാ പറഞ്ഞെ. അപ്പം അത് എന്റെ കാര്യമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റെടുത്ത ദിവസം ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ആളെ കാണുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ ബീനെ കാണുന്നുള്ളൂ, പക്ഷെ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു എത്ര പേർക്ക് കേട്ടെന്ന് എനിക്കറിയത്തില്ല. തോമസിനെ പക്ഷെ കാണുന്നില്ല, പേര് മാത്രമേ വെളിപ്പെടുന്നുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞ പോലെ തന്നെ ആളില്ല, മരണപ്പെട്ടു പോയി. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് നമ്മളെ ചിലത് വെളിപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബത്തെ തൊടാൻ വേണ്ടിയാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റെടുത്തോണം വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് നിങ്ങളെ മാറ്റും. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം സാക്ഷ്യങ്ങൾ പറയാതിരിക്കരുത്. ഇന്ന് കേട്ടതുപോലെ ആ സഹോദരി പറഞ്ഞതുപോലെ ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോലും സർജറി വേണം, അല്ലെങ്കിൽ 18 വയസ്സ് കഴിയാതെ മാറത്തില്ലെന്ന് പറഞ്ഞാൽ വെട്ടി ഒലിക്കുന്ന ആ ബുദ്ധിമുട്ട്, കഷത്തിലെ ആ മുറിവ് രോഗം, യേശു അതൊത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഈ വചനങ്ങൾ അനേകർക്ക് കൊടുക്കണം, നിർബന്ധമായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ കൊടുക്കണം. ഏത് രാജ്യത്താണോ നിങ്ങളിരുന്ന് കേൾക്കുന്നത് ആ രാജ്യത്ത് നിങ്ങളെ വെളിച്ചമാക്കി മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, വരും വർഷങ്ങളിൽ ദൈവം പല നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മകൾ പല രാജ്യത്തിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബിലായിക്കോട്ടെ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സൂമിൽ കൂടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇത് കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ലോകത്തിലെവിടെയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് വലിയ കാര്യങ്ങൾ, നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് കൂടാം. നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ യേശുവിനെ പറ്റി പറയണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളിൽ വലിയൊരു പകർച്ച നടന്നിട്ടുണ്ട്. നിങ്ങൾ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും, നിങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയും, നിങ്ങൾക്ക് ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിയും. അതിനുവേണ്ടിയുള്ളതാണ് കർത്താവ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. നിങ്ങളുടെ ഇടത്തും വലത്തും ശക്തമേറിയ രീതിയിൽ ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്നു. നാളെ നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ കാണാം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അനേകർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഉറപ്പിച്ചു, നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ഷെയർ ചെയ്യുന്നു, ഒരു ഗുണവുമില്ല. വചനം കൊടുക്കുക, ജനം അനുഗ്രഹിക്കപ്പെടും, കുടുംബങ്ങൾ രക്ഷപ്പെടും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. ഇന്ന് കർത്താവ് നിങ്ങളെ ഒരു പ്രതിഫലം തരുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൂമിൽ പ്രാർത്ഥന തീർന്നിട്ടില്ല, ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ